നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് പുതുമഞ്ഞു പെയ്തു പുലർവെയിൽ വന്നു കുളിർക്കാറ്റുമെല്ലേ കുസൃതികൾ തീർത്തു നറുതിരിവിളക്കെന്ന പോലെ ചെറുചിരി നിറയുകയായി മധുക്കണ മധുരിമയോടെ മലരുകൾ ഉണരുകയായി സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് നല്ലമ്മ ചൊല്ലുന്ന പുന്നാരവാക്കും അച്ഛൻ പകർന്നു തരും സ്നേഹവായ്പും കൈവല്യമേകുന്നൊരാനന്ദഗീതം പുണ്യം നിറഞ്ഞൊഴുകും മോക്ഷമന്ത്രം ജന്മാന്തരങ്ങൾ സാഫല്യമാകും ദേവാംഗണം പോലെ സായുജ്യമാകും ജന്മാന്തരങ്ങൾ സാഫല്യമാകും ദേവാംഗണം പോലെ സായുജ്യമാകും മനസ്സിലെ കോവിലിൽ നിന്നും നന്മതൻ പ്രഭ ചൊരിയേണം സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂടെ കുയിലമ്മ പാടുന്ന പാട്ടിൽ തുളുമ്പും കേൾക്കാൻ കൊതിക്കുന്ന താരാട്ടിൻ നീണം മഴ വീണു പുതുമണ്ണു നനയുന്ന നേരം ഉയരുന്ന പ്രിയമുള്ള മണമൊന്നു വേറെ കണി കാണുവാനായി മലയാള മണ്ണ് ചിരി തൂകി നിന്നു തളിരാമ്പലിന്ന് കണി കാണുവാനായി മലയാള മണ്ണ് ചിരി തൂകി നിന്ന് തളിരാമ്പലിന്ന് തൊടിയിലെ കുടമുല്ലപ്പൂവിൽ പരിമളമുതിരുകയായി സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് പുതുമഞ്ഞു പെയ്തു പുലർവെയിൽ വന്നു കുളിർക്കാറ്റുമെല്ലേ കുസൃതികൾ തീർത്തു നറുതിരിവിളക്കെന്ന പോലെ ചെറുചിരി നിറയുകയായി മധുക്കണ മധുരിമയോടെ മലരുകൾ ഉണരുകയായി സ്നേഹം പെയ്തിറങ്ങും ഈ നല്ല വീട് നേരിൻ പൂക്കളും വയ്ക്കുന്ന കൂട് നിങ്ങൾ അടുക്കള കയറാൻ തുടങ്ങിയതിന് ശേഷ വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും കാലം അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തിന് ടേസ്റ്റ് കുറവായിരുന്നോ?
ഇവിടുണ്ടാക്കിയ ഭക്ഷണത്തിന് ടേസ്റ്റ് പറയാതിരിക്കാ നല്ലത്. പിന്നെ ജീവൻ നിലനിർത്തണല്ലോ എന്ന് കരുതിയിട്ട് കഴിക്കലാ. എന്നാലേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അമ്മയുടെ കൈപുണ്യം നമ്മുടെ കുടുംബത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മക്കളുണ്ട്. എന്നെ മാത്രല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ മക്കളുണ്ടാവും. അല്ല, ഈ താളിപ്പാരുണ്ടാക്കിയതാ? ഇത് ഞാൻ ഒറ്റക്കുണ്ടാക്കിയതാ, ആണോ? വേറെ ആരെയും തൊടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ തൈരും കൂട്ടി കഴിക്കുന്നത്. കീച്ചല്ലേ. ഈ താളിപ്പൊരു സംഭവമായിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. ചോറ് കഴിച്ചിട്ട് മതിയാവുന്നില്ല. കേട്ടോ എല്ലാവരും കേട്ടോ, നല്ലതിനെ നല്ലതാണെന്ന് അംഗീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവണം. അതിനൊക്കെ എന്റെ അച്ഛനെ കണ്ടു പഠിക്കണം. കുറച്ചുകൂടി എടുക്കട്ടെ അച്ഛൻ? വേണ്ട വേണ്ട, ഇവിടെ ഞാനെന്തുണ്ടാക്കിയാലും എന്റെ ബ്രദേഴ്സിന് പുച്ച. ദേവാ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോ നിന്റെ നേതൃത്വത്തിലാണല്ലോ നടക്കുന്നത്. എന്നാലും ചില നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്കും പറയാലോ. ഒരു വിധം കഴിയുകയാണെങ്കിൽ ഇവനെ അടുക്കള കയറ്റരുത്. ശരിയാണച്ചാ, ഇവിടെ ചില അഴിച്ചുപണികളൊക്കെ നടത്താൻ സമയമായിട്ടുണ്ട്. ഓ, നിങ്ങൾ എല്ലാവരും കൂടി അവനെ മോശക്കാരനാക്കണ്ട. രാവിലെ തന്നെ അവൻ ഉണ്ടാക്കി തരുന്ന കട്ടൻ ചായയുടെ രസമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. ആ രസം നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയാലും കിട്ടില്ല. താങ്ക് യു അമ്മേ, കുറച്ച് താളിപ്പെടുക്കട്ടെ. വേണ്ട മോനെ, വേണ്ട. അമ്മേ, അമ്മയോട് ഞാൻ എന്താ പറഞ്ഞേ? ഓ, എടുക്കണില്ലേ. അമ്മയെ കൊണ്ട് ഒരു പണി എടുപ്പിക്കരുതെന്ന് ഞങ്ങളുടെ തീരുമാന. അത് അമ്മയ്ക്ക് അറിഞ്ഞൂടെ. എല്ലാരും പോയി കിടന്നോളൂ. ഡാഡാ, എങ്ങോട്ടാ? എല്ലാവരോടും പോയി കിടന്നുറങ്ങാൻ പറഞ്ഞില്ലേ? കുറച്ച് കിടക്കട്ടെ, ഭയങ്കര ക്ഷീണുണ്ട്. അതെ, എല്ലാരും ഉദ്ദേശിച്ച അച്ഛനും അമ്മയെ കുറിച്ചാ. പാത്രം എടുത്തോണ്ട് പോടെ. പിടിക്ക്. ആ, ദാ ഇത് പുറത്തുനിന്ന് കഴുകിയാൽ മതി. പണിയെടുക്കുമ്പോൾ നിന്റെ പളുങ്ങുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് പാത്രം കഴുകുന്ന കാര്യത്തിൽ കാണിക്കരുത്. അടുത്ത നേരവും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ്. അതെ, ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്നത്, മനസ്സിലായോ? അടുക്കളയിലെ പാത്രങ്ങൾ ഞാൻ കഴുകാം, കുഴപ്പമുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടൊന്നുമില്ല, ചെല്ല് ചെല്ല്. അമ്മേ ചെല്ലടാ. ഞാൻ കഴിക്കണോടാ? ഏയ്, ഞാൻ കഴിക്കോളട്ടെ. വെരി ഗുഡ്, വളരെ ക്ലീൻ ആയിട്ടുണ്ട്. നീ വിചാരിച്ചാൽ എടുക്കുന്ന പണികളൊക്കെ വളരെ ഭംഗിയാവും. അതിന് വിചാരിക്കില്ലല്ലോ. ഏയ്, ഇവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല. അല്ലടാ, താങ്ക് യു വട്ടാ. ആ, ഏതായാലും അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് വന്നാ മതി. ഓക്കെ, ഏട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ദാ ദാ ദാ,
ഇങ്ങോട്ടോക്ക്. രാവിലെ അമ്മക്കും അച്ഛനുള്ള കട്ടഞ്ചാ ഉണ്ടാക്കാൻ വൈകരുത്. നാസ്തക്ക് വെള്ളപ്പത്തിനുള്ള മാവ് അമ്മ കലക്കി തരും. അത് കരിയാതെ ചുടലാണ് നിന്റെ ജോലി. അഥവാ കരിഞ്ഞാൽ അത് മുഴുവൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ തീറ്റിക്കും. അലാറം വെച്ച് കടന്നോ. പിന്നൊരു കാര്യം, കൂർക്കം വലിച്ച ചവിട്ടി കൂട്ടും ഞാൻ. നിനക്കുണ്ട് എപ്പോഴും വൃത്തികെട്ട ഒരു കൂർക്കം വലി. ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം വലി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. മലർന്ന് കിടന്നിട്ടാ കൂർക്കം വലിക്കുന്നത്. ചെറിഞ്ഞു കിടന്നാ മതി. മനസ്സിലായോ? നീ എന്നെ കൊണ്ട് വാങ്ങിച്ച് കൂട്ടും. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ നേരത്ത് മൊബൈൽ സൈലന്റ് ആക്കി വെക്കണമെന്ന്. ഈ രാത്രി സമയത്ത് ഫോൺ വരാൻ നീ ആരാ? ഇവിടുത്തെ പോലീസ് കമ്മീഷണറാ? ഇനി ആ ഫോൺ ഇവിടുന്ന് റിംഗ് ചെയ്താൽ കുപ്പയിലേക്ക് വലിച്ചെറിയും ഞാൻ. ഹലോ, രാത്രി വിളിക്കരുത് പറഞ്ഞിട്ടില്ല ഞാൻ. വല്യേട്ടൻ കണ്ടു, വല്യേട്ടൻ റൂമിലുണ്ട്. ഇവിടെ ആരാ വലിയ കൂർക്കം വലിയെന്ന് നാളെ തെളിവ് സഹിതം കാണിച്ചു തരാം കേട്ടാ. ഞാൻ പറയുമ്പോഴല്ലേ വിശ്വാസമല്ലാത്തത്, ലൈവായി കണ്ടാ വിശ്വസിക്കുമല്ലോ. ആഹാ, ഇത്ര മനോഹരമായ കൂർക്കം വലി. വലിക്കൂ, വിടൂ, വലിക്കൂ. ഹലോ, ഇന്ന് എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു. സ്വിച്ച് ഓഫ് ഫുൾ ടൈം. ഞാനിവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുക. നിന്റെ വിവരം കിട്ടിയിട്ട് വേണം എനിക്ക് നാളെ അയാളോട് സംസാരിക്കാൻ. ആ, അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? ആ കണ്ടോ, എന്നിട്ട് ആ ആ സംഗതി പ്രശ്നം സോൾവായോ? ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞ ആള്? ആ എന്നിട്ടോ? ആണോ? വെരി ഗുഡ്. ആ എന്നിട്ട് എന്താ മറുപടി പറഞ്ഞേ? ആ മതിയടാ, മതി. താങ്ക് യു വെരി മച്ച്. ഇനി ബാക്കിയാ നാളെ നേരിട്ട് കൊടുത്തോളാ. ഓക്കേടാ, ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. എന്താടാ ഉറങ്ങാറായില്ല? എനിക്ക് ഫോൺ ചെയ്യാൻ വയ്യ, കൂർക്കം വലിക്കാൻ വയ്യ, ലൈറ്റ് ഇടാൻ വയ്യ, ബാക്കിയുള്ളവർക്ക് അതൊക്കെ ആവാം. ആ, കാരണവന്മാർക്ക് അടുപ്പിലും മൂത്രമൊഴിക്കാന്നാ പ്രമാണം. അതെ, ബുദ്ധിമുട്ടുകൊണ്ട് പറയാ, ഞാൻ അപ്പുറത്തെ റൂമ് പോയി കിടന്നോളാം. അപ്പുറത്തെ മുറിയോ? ഇവിടെ ആകെ മൂന്ന് മുറികളേ ഉള്ളൂ. ഒന്നിൽ അച്ഛനും അമ്മയും, മറ്റതിൽ മനു, പിന്നെ ഈ മുറിയിൽ നമ്മളും. ഞാൻ മനുവേട്ടനെ മുറിയിൽ പോയി കിടന്നോളാം. പിന്നെ അവൻ വളരെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാ, ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായാൽ അവൻ്റെ ഉറക്കം പോവും. നിന്റെ വൃത്തികെട്ട കൂർക്കം വലി കേട്ടാൽ ഒരു കാലത്തും പിന്നെ അവൻ ഉറങ്ങില്ല. എന്നാലേ ഞാൻ ഇടനാഴി പോയി കിടന്നോളാം. അവിടെ ബെഡില്ലല്ലോ. അവിടെ കട്ടിലുണ്ടല്ലോ, അത് മതി. ആ, അത് മതിയെങ്കിൽ ഓക്കെ.
ആ പിന്നെ ഞാൻ എന്തിനാ നിന്നെ ഈ മുറിയിൽ തന്നെ കിടക്കണം നിർബന്ധിക്കുന്നതെന്നറിയോ? രാത്രി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം തരാൻ ഞാനെവിടെ ഉള്ളൂ? ഇപ്പോൾ ഈ ഉറക്കത്തിൽ മരിക്കുന്ന സംഭവങ്ങൾ വല്ലാതെ കൂടി വരുന്നുണ്ട്. നിന്റെ സ്വഭാവവിശേഷണങ്ങളും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇടനാഴിയിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഞാനങ്ങ് സഹിക്കും. രാത്രി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം തരാൻ ഞാനെവിടെ ഉള്ളൂ? ഇപ്പോൾ ഈ ഉറക്കത്തിൽ മരിക്കുന്ന സംഭവങ്ങൾ വല്ലാതെ കൂടി വരുന്നുണ്ട്. നിന്റെ സ്വഭാവവിശേഷണങ്ങളും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇടനാഴിയിൽ ഏട്ടാ എന്താടാ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, കുറച്ച് കാശ് വേണമായിരുന്നു. ആ എത്ര വേണം? ഒരു 2000 മതി. ഒരു വഴിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? മറന്നുപോയേട്ടാ. ഇത് മതിയോ? വേണോ? ഇത് മതി. നമ്മുടെ സൂപ്പർവൈസർ വന്നല്ലോ. ഏതായാലും നിങ്ങളെ പോലത്തെ 3 ആൺമക്കളെ കിട്ടിയത് എന്റെ ഭാഗ്യം. അപ്പൊ 2 പെൺമക്കളുള്ളത് ഭാഗ്യത്തിൽ പെടൂലേ? പെൺമക്കളെ കെട്ടിച്ച് വിട്ടാ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ. ഇവനും അമ്മയി പറഞ്ഞ ഭാഗ്യത്തിൽ പെടുവോ? ഒന്ന് പോടാവണം. ഇവനിപ്പ എന്താ കുഴപ്പം? ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്ക്. ഒന്നുമില്ലെങ്കിൽ അവനെന്റെ ചെറിയ കുട്ടിയല്ലേടാ. ആ പിന്നെ ഉറങ്ങാൻ പോണേന് മുൻപ് അച്ഛന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന്. അല്ല മക്കളെ, എന്താപ്പ ഈ ജീവിതത്തിന്റെ അർത്ഥം? എനിക്കും ഇവൾക്കും ഓരോ ദിവസം കഴിയുന്തോറും വല്ലാതെ മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ജീവിതം കാണുമ്പോ. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണ്ടേ നമ്മള്? എന്ത് തീരുമാനാച്ചാ? പെണ്ണുങ്ങ ചെയ്യേണ്ട വീട്ടുജോലികൾ ഇനി മുതൽ ആണുങ്ങളായ നിങ്ങൾ ചെയ്യാൻ ഇടവരാത്ത ഒരു തീരുമാനം. ഇപ്പൊ ഇവിടെ എന്താ ഒരു കുറവുള്ളത്? അമ്മയുടെ അസുഖത്തിന് എത്ര മാറ്റമുണ്ട്, അച്ഛനും സുഖം, മൊത്തത്തിൽ എല്ലാരും ഇപ്പൊ ഹാപ്പിയല്ലേ? അതെ, വീട്ടുജോലികൾ ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം എല്ലാവരും ഹാപ്പിയാ. ആ പിന്നെ എന്തിന്റെ കുറവാ അവിടെ ഉള്ളത്? ഒരു പെണ്ണിന്റെ കുറവുണ്ട്. ഒന്നല്ല, 3 പെണ്ണുങ്ങളുടെ കുറവുണ്ട്. യെസ് യെസ്, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യാറില്ല. ഓ, ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യമാണോ? അതെ, അത് തന്നെ. വല്യേട്ടനാണ് ഞങ്ങൾക്ക് 2 വലിയ വിലങ്ങുതടി. ഒന്ന് സമ്മതിക്ക് വല്യേട്ടാ. ഞാൻ കല്യാണം കഴിക്കണോ? വേണം. മനു എന്ത് പറയുന്നു? വേണം, ഏട്ടൻ കല്യാണം കഴിക്കണം. സമ്മതം. പക്ഷെ ഒരു കണ്ടീഷൻ, നീയും നിന്റെ ഭാര്യ സുമയും ഒരു വർഷമെങ്കിലും മാതൃകാ ദമ്പതികളായി സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ച് തെളിയിച്ചതിന് ശേഷം മാത്രമേ
ഇനി ഈ വീട്ടിലൊരു കല്യാണം ഉണ്ടാവും. അതുവരെ ആരും കല്യാണത്തെക്കുറിച്ച് ഒരക്ഷരം ഈ വീട്ടിൽ മിണ്ടിപ്പോരുത്. നമ്മള് ടൂറിനാ പോണേന്നറിഞ്ഞ വീട്ടില് കൊഴപ്പാവൂ കേട്ടാ. ഏയ് ഇല്ലടി, ഇവിടെ എല്ലാവർക്കും സന്തോഷമുണ്ടാവും. അത്രയും ദിവസത്തേക്ക് എന്റെ ശല്യം ഒഴിഞ്ഞിട്ടല്ലോ അല്ലേ. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇനിയെങ്കിലും എങ്ങോട്ടാ ടൂറ് പോകുന്നൊന്ന് പറയട്ടാ. രണ്ടു മൂന്ന് സ്ഥലങ്ങൾ മനസ്സ് കണ്ടിട്ടുണ്ട്, രാത്രി തീരുമാനിക്കാം. ഇന്നേന്നാലും നിന്റെ വീട്ടിലേക്കല്ലേ പോണേ. ഞാൻ വീട്ടില് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല. മരുമോനെ വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, ഒന്ന് സൽക്കരിച്ചോട്ടെ. എന്നാ പുറപ്പെടാം. എല്ലായിടത്തില്ലേ. അച്ഛാ എന്നാ ഞങ്ങള്. ദേവന് അഭി അറിയോ നിങ്ങൾ ടൂറിന് പോകുന്ന കാര്യം? വല്യേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അഭി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ വിളിച്ചോളാം. അമ്മ എന്നാലും ഇറങ്ങട്ടെ. ശ്രദ്ധിക്കണേ മക്കളെ. കുറച്ചു കാലായിട്ട് മനുവിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും കാര്യമാക്കാറില്ല. നീ ദേവനോടൊന്ന് ചോദിച്ചു നോക്ക്, അവന്റെ അടുത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടാവും. ഓരോ ഒഴിവും ഇല്ലാത്തവനാ, പെട്ടെന്നൊരു ടൂറിന് പോക്ക്. നീ ഇവിടെ വീട്ടിലിറക്കിട്ട് മടങ്ങിക്കോ. ഇതാ. ഓ, അതിന് നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഞാൻ ഇപ്പൊ വരാം. ടൂറിന് പോകുമ്പോ ക്യാമറ വേണ്ടടി. അതിന് ഇവിടെ എവിടെയാ ക്യാമറ? നമ്മുടെ രഞ്ജിത്തില്ലേ, അവന്റെ അടുത്ത് നല്ലൊരു ക്യാമറ ഉണ്ട്. എന്നാ ബാഗ് വണ്ടിയിൽ വെച്ചോളൂ. ഇതിലൊരു സാധനമുണ്ട് അവിടെ കൊടുക്കാൻ. നിങ്ങൾ വിട്ടോളൂ. സതീശ വേഗം വരണേ. വരാം. ചേട്ടാ ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, പിന്നെ. ശരി എന്നാ. എവിടെയായിരുന്നടി, എത്ര നേരമായി കാത്തിരിക്കുന്നു. അമ്മേ, മനുവേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ? അല്ല മോളെ, മനു എവിടെ? മനുവേട്ടൻ രഞ്ജിത്തിന്റെ വീട്ടിൽ പോയതാ, ക്യാമറ എടുക്കാനോ മറ്റോ. ഒരു ടൂറിന് പോകുമ്പോ ക്യാമറ അത്യാവശ്യം. അതെ. ഇല്ല അമ്മേ, നടന്നോ, ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു. ശരി. നീ വീട്ടിലെത്തിയോ? എത്തി. അച്ഛനും അമ്മയും വീട്ടിലുണ്ടോ? ഇവിടെ എല്ലാരും ഉണ്ട്. പിന്നെ ക്യാമറ വാങ്ങി വേഗം ഇങ്ങോട്ട് പോരണേ. അവിടെ രഞ്ജിത്തിന്റെ ഭാര്യയോടൊന്നും സംസാരിക്കാൻ നിക്കണ്ട. അല്ലെങ്കിലും അങ്ങനത്തെ സ്ഥലത്തൊന്നും നിങ്ങൾ എന്നെ കൊണ്ടുപോകില്ലല്ലോ. അപ്പോഴൊക്കെ ഓരോ നമ്പർ ഇറക്കി എന്നെ ഒരു പറ്റിക്കല.
ടൂറിന് പോയി വരുമ്പം എനിക്കെന്തെങ്കിലും കൊണ്ടുവരണേ ചേച്ചി? പിന്നെ നിനക്ക് വേണ്ട സാധനത്തിന്റെ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടാ. അമ്മേ, ഫോൺ കേട്ടു, ഞാൻ എടുത്തോളാം. ഹലോ, ആ മനു ആണ്. എന്താ വരാത്തെ? ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക. ക്യാമറ കിട്ടിയില്ലേ? ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. ഏ, അതെന്താ? ടൂറിന് പോകുന്നില്ലേ? പോകുന്നുണ്ട്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാ പോകുന്നേ. അതെന്തേ, നിനക്ക് എന്ത് പറ്റി? അത് ഞാൻ പിന്നെ പറയാമേ. ഫോണൊന്ന് അച്ഛനും കൊടുത്തേ. ഏട്ടാ, ഫോൺ. ആരാ? മനുവാ. ആ മനു, എന്താ വരാത്തേ? എന്താ മോനെ പറ്റിയേ? ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, പറ്റാതിരിക്കാനാ പോണേ. സുമയെ ഭദ്രമായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു. അവിടുന്ന് അവളെ എങ്ങോട്ട് പോയാലും എന്തു സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിയല്ല. എന്റെ വീട്ടിലേക്ക് ഇനി എന്റെ അനുവാദം ഇല്ലാതെ അവൾ വരാൻ പാടില്ല. മനുവേട്ടന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. മോനെ, മനു ഇതുവരെ വിളിച്ചില്ലല്ലോ. അവനെ അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അച്ഛനും അമ്മയും അറിയാത്തൊരു കാര്യം ഈ വീട്ടിലുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം പറയാ, മനു ഒറ്റക്കാ ടൂറിന് പോയത്, സുമയെ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അവളെ വീട്ടിലാക്കിയിട്ട് അവൻ പോയത്. എന്താ മോനെ പ്രശ്നം, ഞങ്ങളോട് പറയേ. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. എന്തൊക്കെയാണെന്ന് മനു തന്നെ പറയണം. സമയാകുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏട്ടനോട് പറയാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞിരിക്കണം, പിന്നീട് എന്നേക്കുമായി പിരിയണം. അത്രയ്ക്ക് മടുത്തു ഏട്ടാ ജീവിതം. ഞാൻ എന്താപ്പ നിന്നോട് പറയാ, കുറെ കാലമായിട്ട് നിന്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സ്വാഭാവികമാണെന്ന വിശ്വാസത്തിൽ പറയാതിരുന്നതാ. പക്ഷേ എന്തു പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കാൻ കഴിയില്ലടാ. ഒരാൾക്കും മറ്റൊരാളെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല. സ്വയം നന്നാവണമെന്ന് തീരുമാനിക്കാത്ത കാലത്തോളം. എന്നിട്ട് എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം വിട്ടു നിൽക്കണമെന്ന്. അധികം ദൂരത്തേക്കൊന്നും പോണില്ല. ഞാൻ വീട്ടിലുണ്ടായ സുമ വീണ്ടും വരും. അവളുള്ള വീട്ടിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. അവരെങ്ങനെ പ്രതികരിക്കും അതും എനിക്ക് അറിഞ്ഞൂടാ. ഈ സമയത്ത് ക്ഷമ കാണിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വലുതായിരിക്കുമെന്ന് അവര് ഓർമ്മിപ്പിക്കണം. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, എനിക്ക് സമാധാനം വേണം. ആ, ഇതാണ് എൻ്റെ പുതിയ നമ്പർ, വേറെ ആർക്കും കൊടുക്കണ്ട. എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം. അനിയന്മാരായാലും പെങ്ങന്മാരായാലും അവരുടെ മനസ്സമാധാനം എനിക്ക് വലുത്. അപ്പോ ഞങ്ങളെ മനസ്സമാധാനം മക്കൾക്ക് പ്രശ്നമില്ലാതായി തുടങ്ങിയോ? ഏറ്റവും വലുത് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സമാധാനം തന്നെയാണ് ഞങ്ങൾക്ക്. അതിന് ശാന്തമായൊരു മനസ്സ് ഞങ്ങൾക്കും വേണ്ടേ അച്ഛാ? ഇപ്പോൾ എല്ലാവരും ക്ഷമിച്ചേ പറ്റൂ.
മനു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ വലുതായിരിക്കും. അവനെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അവനെ വല്ലാതെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് ക്ലിയർ ആകുന്നതുവരെ നമ്മളെല്ലാം അവൻ്റെ കൂടെയുണ്ടെന്ന് അവന് വിശ്വാസം വരണം. ഞാൻ ഏതായാലും തൽക്കാലം അവൻ്റെ ഭാഗത്താ. എല്ലാവരും തരിച്ചുപോയി. എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫും. എന്തെങ്കിലും ഒരു വിവരം കിട്ടാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ടൂറിന് പോകുന്ന ഊറ്റത്തിലായിരുന്നു മോള്. ഈ വിവരം കേട്ടപ്പോൾ ബെഡിലേക്ക് വീണതാ. പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല. ഒരു മരണം നടന്ന അവസ്ഥയാണ് ഇപ്പം എൻ്റെ വീട്ടിലുള്ളത്. ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ നല്ല നിലയ്ക്ക് പോയിരുന്ന കുട്ടികളായിരുന്നു. പെട്ടെന്ന് നാട് വിടണമെങ്കിൽ മനുവിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. എൻ്റെ മകളുടെ ഭാഗത്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എനിക്കൊന്ന് തിരുത്താലോ. ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം വരുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അതേ അവസ്ഥ തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇന്നലെ രാത്രി ദേവം പറഞ്ഞപ്പോഴാണ് അവൻ നാട് വിട്ട വിവരം തന്നെ ഞങ്ങൾ അറിയുന്നത്. ഈ വീട്ടിലൊരു സൂചി കാണാതായാൽ പോലും അറിയുന്ന ആളാ ദേവൻ. അവന് പോലും മനുവിൻ്റെയും സുമയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ലെന്നാ അവൻ പറഞ്ഞത്. അവർ തമ്മിൽ വീട്ടിൽ വെച്ച് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടോ? എൻ്റെ അറിവിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ നല്ല നിലയെ കഴിയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ തമ്മിൽ നല്ല നിലയ്ക്കാ പോണത്. പിന്നെ ചില ദിവസങ്ങളിൽ രണ്ടാൾക്കൊരു മിണ്ടാട്ടുണ്ടാവില്ല. ചോദിച്ചാൽ പറയും തലവേദന കൊണ്ടാണെന്നോ ഉറങ്ങിയത് കൊണ്ടാണെന്നോ ഒക്കെ. പിന്നെ മുൻപൊരു ദിവസം പ്രശ്നം ഉണ്ടായത് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ? എന്ത്? എനിക്ക് ഓർമ്മയില്ല. അവരുടെ റൂമിൽ നിന്ന് ഒരു ദിവസം ഒച്ചയും ബഹളം കേട്ട് ഞാൻ ചെന്ന് നോക്കിയ കാര്യം. എന്തായിരുന്നു ആ സംഭവം? അല്ല, ഒന്നറിയാൻ വേണ്ടിട്ടാ. ഒരു ദിവസം ഞാനും മനും സോമയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് പോയതായിരുന്നു. എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് കല്യാണത്തിന് ഞാൻ പോയിരുന്നില്ല. വെറുതെ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. എന്തോ ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി വന്നപ്പോൾ മനുവിൻ്റെ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ മുറിയുടെ അടുത്ത് ചെന്നു. കെട്ടി തൂങ്ങി ചാവ് നിന്ന് ചാവടി. അതിന്റെ പേരിൽ ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല. നിന്റെ കൂടെയുള്ള ഈ നരക ജീവിതത്തെക്കാളും നല്ലത് ജയിലാ. എനിക്ക് മനസമാധാനം വേണം, മനസമാധാനം. അത് നീ ചത്തിട്ടാണ് കിട്ടുന്നെങ്കിൽ പോയി ചാവടി, പോയി ചാവ്. മനു, എന്താ അവിടെ? വാതിൽ തുറക്ക്. മനു, നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. എന്താ അമ്മേ, അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങള് തമ്മിലോ? ഞങ്ങള് തമ്മിൽ എന്ത് പ്രശ്നം? പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത്? എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ? എന്റെ അമ്മേ, മനുവേട്ടൻ കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല, ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ. അതില് ഡയലോഗ് പറയായിരുന്നു. ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി. ഹോ, വല്ലാത്തൊരു ഡയലോഗാണ് എന്റെ ഏട്ടാ. നിങ്ങൾക്ക് ഏതെങ്കിലും കോമഡി സീൻ ചെയ്താ പോരെ, അതാ നിങ്ങൾക്ക് ചേരുക. ആ, നന്നായി. നിനക്കിനി നാടകത്തിന്റെ കുറവും കൂടിയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ വീട്ടിലിരിക്കാൻ നിനക്ക് സമയമില്ല. ആ പിന്നെ ഇവിടെ അടുത്തൊക്കെ വീട്ടുകാരുണ്ട്, നാടകമൊക്കെ പതുക്കെ പഠിച്ചാ മതി. ഓ, അമ്മ പോയി കിടന്നോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവരന്ന് എന്റെ മുന്നിൽ കളിച്ചത് ഒരു നാടകമായിരുന്നു. അപ്പോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ല, മനുവിനെ വിളിച്ചാൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ? ദേവന്റെ അടുത്തൊരു നമ്പറുണ്ട്, പക്ഷെ അതിലേക്ക് വിളിക്കണ്ട. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാ സാധ്യത എന്നാ ദേവൻ പറഞ്ഞത്. ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് അറിയണം, ഒക്കെ അറിയണം. അതിനാദ്യം അവനെ സ്വസ്ഥമായിട്ടൊന്ന് കിട്ടട്ടെ, അല്ലാതെ നമ്മളിപ്പോ എന്താ ചെയ്യുക? അവനോട് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാലോ. അതിനൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, മനു ഇവിടെ ഉണ്ടെങ്കിൽ സുമ ഇങ്ങോട്ട് വരുന്നാണ് അവൻ പറയുന്നത്. ഇതില് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം ചെയ്യാം,
മനു ഇങ്ങോട്ട് വന്നോട്ടെ, അവൻ്റെയും നിങ്ങളെയും സമ്മതം കിട്ടിയിട്ടേ സുമ ഇനി ഇങ്ങോട്ട് വരുന്നുള്ളൂ. പോരെ, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. മനു, പല പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ നിനക്ക് വിളിക്കുന്നത്. നീ പറയും പോലെ അല്ല കാര്യങ്ങൾ. അതെ, ആ അങ്ങനെ നിനക്കിപ്പോ എന്നെയും വിശ്വാസമല്ലാതായോ? അതല്ല ഏട്ടാ, ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി എന്റെ അമ്മായിയപ്പൻ പുതിയ നമ്പർ ഇട്ടാണെങ്കിലോ? നിന്റെ അമ്മായിയപ്പൻ അങ്ങനെയുള്ള ഒരാളാണോ? ഇനിയിപ്പോ എന്താണെങ്കിലും ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു, പോരെ. ഇനിയുള്ള കാലം എനിക്ക് സ്വസ്ഥതയും മനസ്സമാധാനം വേണം, അത് മാത്രം മതി എനിക്ക്. വീട്ടിൽ ഞങ്ങൾ ആരും മനസ്സമാധാനത്തോടെ അല്ല ഇപ്പൊ കഴിയുന്നത്. ശരി, ഞാനിപ്പോ തന്നെ പുറപ്പെടാം, രാത്രിയാകും അവിടെ എത്താൻ. ഓക്കെ. സുമേ കരയണ്ട, മനു വരട്ടെ, അതിനുശേഷം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വല്യേട്ട, ദയവ് ചെയ്ത് മനുവേട്ടന്റെ പുതിയ നമ്പറും തരുമോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാനാ. ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കണ്ട, നേരിട്ട് സംസാരിക്കാം, അതല്ലേ നല്ലത്? അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരും, പോരെ. തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക്, ഓക്കെ? മനു, ഞാൻ നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ എന്നോടൊന്നും പറയണ്ട. തൽക്കാലം എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല. ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? തൽക്കാലം അത്രേ അറിഞ്ഞാൽ മതി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവർക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ രണ്ടു ഭാഗത്തെയും ആൾക്കാർ കൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണലാണ് പതിവ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു 100 തവണ ഞാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ടും വിജയിച്ചിട്ടില്ല. പിന്നെയാ മധ്യസ്ഥർക്ക് കഴിയുന്നത്. അഥവാ മധ്യസ്ഥർക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ. നിന്റെ പ്രയാസങ്ങൾ ഞങ്ങളോടൊന്ന് പറഞ്ഞൂടാ. നിനക്ക് പറയണമെന്ന് പലപ്പോഴും വിചാരിച്ചതാ, പക്ഷേ എന്തെങ്കിലും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നൊരു ജീവിതം തുടങ്ങാൻ ഞങ്ങൾക്ക് വിധിയുണ്ടായാൽ പുറത്ത് പറഞ്ഞത് മോശമായി പോയെന്ന് തോന്നും. അതുകൊണ്ടാ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരാൻ സാധ്യതയുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ വിചാരിക്കണം, അവൾ മാത്രം. ആ വിചാരമുണ്ടാവാനുള്ള സമയമാണ് ഇപ്പം അവൾക്ക് കൊടുത്തത്. അതുവരെ അതും ഇതും ചോദിച്ച് എന്നെ ആരും അസ്വസ്ഥപ്പെടുത്തരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി മുതലെങ്കിലും എനിക്ക് വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങണം. ഇനിയും ലോഡ്ജ് മുറിയിലേക്ക് എന്നെ പറഞ്ഞയക്കരുത്. അവൻ അവസാനം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ സ്വസ്ഥതയില്ലെങ്കിൽ ഇനിയും നാടുവിടുമെന്ന്. അതുകൊണ്ട് ഇനി മുതൽ അവനിഷ്ടപ്പെടാത്ത ഒരു ചോദ്യവും ആരും അവനോട് ചോദിക്കണ്ട. അവൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടാവും, തൽക്കാലം അതങ്ങനെ പോട്ടെ. എന്തൊക്കെയായാലും അവളേക്കാൾ വലുത് നമുക്കൊക്കെ നമ്മുടെ മനു തന്നെയല്ലേ. എന്റെ മക്കളാരും ഒരു നിലയ്ക്കും വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എന്റെ മനസ്സുപോലെ തന്നെ ആയിരിക്കുമല്ലോ സുമയുടെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുക. സുമയുടെ ആങ്ങള സാജൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് അവൻ വിളിച്ചിരുന്നു, നിന്നൊന്ന് കണ്ടാ നന്നായിരുന്നു എന്ന് അവൻ പറഞ്ഞു.
അത് പറയാനായിരുന്നു ഞാൻ എല്ലാരെയും വിളിച്ചു കൂട്ടിയത്. പറ്റിയെങ്കില് അവനൊന്ന് പോയി കണ്ടേക്ക്. അതിനുവേണ്ടി മാത്രം എമർജൻസി ലീവ് എടുത്ത് വന്നതാ അവൻ. ഒരു പരിധിയിലപ്പുറം ആരെയും വിഷമിപ്പിക്കരുത്. അതിനൊരു കാരണമുണ്ടായാലും ഇല്ലെങ്കിലും. മനു, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കാര്യങ്ങൾ ഭംഗിയായി സംസാരിക്കുക മാത്രമേ ചെയ്യാവൂ. ദേഷ്യപ്പെടുകയോ വികാരം കൊള്ളുകയോ ചെയ്യരുത്. നിന്റെ അളിയനായതുകൊണ്ട് മാത്രമല്ല, സാജൻ എന്ന വ്യക്തിയുടെ മാന്യതയ്ക്ക് ക്ഷതമേൽപ്പിക്കരുത്. നീ എങ്ങനെയാണ് മനസ്സ് തുറക്കാൻ പോണതെന്ന് എനിക്കറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ് ഇതൊക്കെ. നീ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ കൂടെ വരാത്തത്. ശരി. എവിടെയാ തുടങ്ങേണ്ടത്, എന്തൊക്കെയാ പറയേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്നെ തൽക്കാലം ഒരു അളിയനായിട്ട് കാണണ്ട, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് കണ്ടാ മതി. എന്റെ പെങ്ങളുടെ ഭാഗത്ത് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു സാധാരണ പെണ്ണിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വഭാവ ദൂഷ്യവും അവളിൽ നിന്നുണ്ടാവാനുള്ള വഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള ആകാംക്ഷയും. പിന്നെ എന്താണ് അളിയ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറയൂ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? സ്വസ്ഥതയും സമാധാനവും അല്ലേ? 27 വയസ്സുവരെ വീട്ടിൽ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ ലോഡ്ജിൽ റൂമെടുക്കണമെന്ന അവസ്ഥയായി. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീകരാവസ്ഥ എന്റെ ബെഡ്റൂമാ. ഒരു വീട്ടിൽ ബെഡ്റൂം എന്തിനുള്ളതാ? രാത്രി വരെ പല ജോലിയും ടെൻഷനും പേറി വരുന്ന മനുഷ്യന് ശാന്തമായി ഒന്ന് ഉറങ്ങാൻ അല്ലേ? അത് ആണായാലും പെണ്ണായാലും. പക്ഷെ മിക്ക ദിവസങ്ങളിലും ഞാൻ ഉറങ്ങുന്നത് 2 മണിക്കോ 3 മണിക്കോ ആണ്. രാവിലെ 5 മണിക്ക് എഴുന്നേക്കേണ്ട എനിക്ക് 2-3 മണിക്കൂർ ഉറക്കം മതിയോ? അളിയ, ഒന്നും മറച്ചു വെക്കണ്ട, തുറന്നു പറഞ്ഞോളൂ. എന്തുകൊണ്ടാ അളിയൻ ഉറങ്ങാൻ കഴിയാത്തത്? കരച്ചിൽ, സുമയുടെ കരച്ചിൽ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരച്ചിൽ. എന്നും ഒരിക്കൽ കരഞ്ഞ കഥയല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ വീട്ടിലുള്ള മിക്ക രാത്രികളിൽ ഈ അവസ്ഥയാണിത്. എന്തിന്, എന്തിനാണ് അവൾ കരയുന്നത്? അറിയില്ല. പല പ്രാവശ്യം ചോദിച്ചു നോക്കി, പല കാരണങ്ങൾ ഓർത്തു നോക്കി. കരച്ചിലിനിടയിൽ പറയുന്ന പിച്ചും പെയ്യും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. മാത്രമായിട്ട്
എന്ത് തീരുമാനം? എന്തവിടെ പ്രശ്നം? നിങ്ങൾക്ക് എന്റെ കാര്യം നോക്കാൻ മാത്രം നേരമല്ല, ലോകത്തുള്ള എല്ലാവരുടെ കാര്യം നോക്കാൻ സമയമുണ്ട്. നിന്റെ ഏത് കാര്യം ഞാൻ നോക്കാത്തത്? എല്ലാവരുടെ കാര്യം കണ്ടറിയുന്ന ആളല്ലേ, കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, 100 കൂട്ടം കാര്യങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്ന ആളാ ഞാൻ. നിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയും. എനിക്ക് ഉറങ്ങണം, 5 മണിക്ക് എണീക്കാനുള്ളതാ. നിങ്ങൾ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് ഉറക്കാണല്ലോ വലുത്. ഓ, മോശം പിടിക്കാനായിട്ട്. തീർന്നു കിട്ടിയാ മതി എന്നും രാത്രി ഇത് കേൾക്കാനാണല്ലോ എന്റെ വിധി. മടുത്തു, നാളെ മുതൽ ഇത് കേൾക്കേണ്ടി വരില്ല. നാളെ നിങ്ങൾക്ക് വേറൊരു വാർത്ത കേൾക്കാം. എന്നെ കൊണ്ടുള്ള സൂര്യക്കട ഞാൻ തീർത്തുതരാ. തൂങ്ങിച്ചാവുന്നല്ലേ, ഇത് ഞാൻ കുറെ കേട്ടതാ. മുമ്പ് കേട്ട പോലെയല്ല നാളെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്തിനാ എന്തിനാ നാളേക്ക് വെക്കുന്നേ? ചാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആവാലോ. എന്നാൽ ഇനിയുള്ള കാലമെങ്കിലും ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായി ഉറങ്ങാലോ. ഇപ്പൊ തന്നെ കാണോ? നിങ്ങക്ക് കാണോ? ഇപ്പൊ തന്നെ വേണോ? വേണോന്ന്? ഇപ്പൊ തന്നെ വേണോന്ന്? രാവിലെ നിങ്ങൾ ഉണരുമ്പോ എന്റെ ശല്യം ഉണ്ടാവില്ല. എന്റെ മിക്ക രാത്രികളും ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരമോ ആയിരുന്നു. കരച്ചിലില്ലാത്ത രാത്രികളിൽ മിക്കവാറും മുഖം വിർപ്പിച്ച് പൊതിച്ചു മൂടിക്കിടക്കും. പേടിപ്പെടുത്തുന്ന ബെഡ്റൂം അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വായിക്കുകയാണെന്ന വ്യാജന ഞാൻ പുസ്തകം തുറന്നു വച്ചിരിക്കും. അല്ലെങ്കിൽ ഓഫീസ് ജോലികൾ പൂർത്തിയാക്കാനും വരുത്താൻ എന്തെങ്കിലും കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ആ ഇരുത്തത്തിൽ തന്നെ ഉറങ്ങും. അല്ലെങ്കിൽ അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പതുക്കെ മുറിയിൽ കയറി കിടന്നുറങ്ങും. ചില ദിവസങ്ങളിൽ ഒഫീഷ്യൽ യാത്രയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കും. വീട്ടിൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി. ഇനിയിപ്പോ 2-3 ദിവസം വീട്ടിൽ ചെന്ന പള്ളിക്കാട്ട് ചെന്ന പോലെ ഒരാട്ടും അനക്കും ഉണ്ടാവില്ല. ഭാര്യയും മക്കളും വീട്ടിലില്ലാഞ്ഞാ പിന്നെ അങ്ങോട്ട് പോവാൻ തന്നെ തോന്നൂല. എനിക്കും അങ്ങനെ തന്നെയാ, വീട്ടിൽ പോവാൻ തീരെ താല്പര്യം ഉണ്ടാവാറില്ല. നല്ല ഭാര്യമാരായാലും അങ്ങനെ വീട്ടിൽ തന്നെ ചുറ്റിപ്പറ്റി കൂടാനാ ഇഷ്ടം ഉണ്ടാവുക. നമ്മുടെ ഓഫീസിലെ സുരേഷിന്റെയും ബഷീറിന്റെയും കഥ നേരെ തിരിച്ചാ. ആ, അവർക്ക് ഭാര്യമാർ വീട്ടിലില്ലെങ്കിൽ പിന്നെ വലിയ സന്തോഷാ. അന്ന് നേരത്തെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ അങ്ങാടിയിലും മറ്റും വെറുതെ സമയം കളഞ്ഞ് 10 മണിക്കോ 11 മണിക്കോ വീട്ടിൽ കയറിച്ചല്ല. പാവങ്ങള്. അല്ല, നിന്റെ ഭാര്യ തന്നെ വീട്ടിൽ പോയത്? തൊട്ടടുത്ത വീട്ടിൽ കല്യാണ. ഞാൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ കൂടിയാലോ. പിന്നെ ഒരു രാത്രി പോലും ഭാര്യയെ പിരിഞ്ഞിരിക്കാത്തവനാ രാത്രി എന്റെ വീട്ടില്. എടാ, ഒരു വീട്ടിൽ ഒറ്റക്ക് ഉറങ്ങരുത്. രാത്രി എന്തെങ്കിലും സംഭവിച്ചാ അതുകൊണ്ടാ. നിനക്ക് താല്പര്യമില്ല, വേണ്ട. ഹലോ, നീ എന്നെ കളിയാക്കാന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സത്യമായിട്ട് നീ വരൂ? എടാ, ഞാൻ വരും. അതടെ സുഹൃത്ത് ബന്ധം.
നിന്റെ ഭാര്യ വീട്ടിലില്ലാത്ത എല്ലാ ദിവസവും ഞാൻ വരും. ഓക്കേ ഓക്കേ. അമ്മ വിളമ്പിത്തിരുന്ന ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഞാൻ വയറുനിറയെ ഭക്ഷണം കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്ന ദിവസം. സുമയുടെ സൽക്കാരം പേടിയാണ് എനിക്ക്. ഏട്ടാ, ഈ കറി കുറച്ചുകൂടി ഒഴിക്കട്ടെ? ഞാൻ ഈ കറി കൂടി കഴിച്ചോളാം. അതെന്താ, ഈ കറി ഇഷ്ടപ്പെട്ടില്ലേ? ഹേയ്, അതുകൊണ്ടല്ല, ഇപ്പൊരു ടേസ്റ്റ് വന്നില്ല. ഹോ, നിങ്ങൾക്കല്ലെങ്കിലും രാധികേടത്തിയുടെ കറിയും മഞ്ജുവിന്റെ പുളിശ്ശേരിക്കല്ലേ പറ്റുള്ളൂ. അതാരാ? ആ, എനിക്കറിയില്ല, മുമ്പപ്പോഴും അവരുടെ കൈപുണ്യത്തെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓ, രണ്ടു കൊല്ലം മുന്നത്തെ കഥയല്ലേ? കൊല്ലം എത്ര കഴിഞ്ഞാലും ആ രുചിയും അത് ഉണ്ടാക്കി തന്ന ആളെ മറക്കാൻ കഴിയില്ലല്ലോ. എടി, ഒരു മനുഷ്യന് എല്ലാ സമയത്തും എല്ലാ ഭക്ഷണവും ഒരുപോലെ കഴിക്കാൻ കഴിയില്ല, അറിയോ? അത് നീ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഇല്ലേ, ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഓഫീസില് നല്ല കൈപുണ്യമുള്ള പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലോ, അവരുടെ നമ്പർ ഒന്ന് തന്നാ ഞാൻ വിളിച്ചന്വേഷിച്ച് ഏട്ടന്റെ ഇഷ്ട ഭക്ഷണം ഏതാച്ചാ ഉണ്ടാക്കി തരാം. ഏട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് അവർക്കാണല്ലോ. നാളെ മുതൽ നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും വേണ്ട, വിളമ്പിത്തരവും വേണ്ട. ഞാൻ ഹോട്ടലിൽ കഴിച്ചോളാം, അവിടെ കുത്തി നോവിക്കാൻ ആരും വരില്ലല്ലോ. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും യാത്ര പോകേണ്ടി വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ യാത്ര അയക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ എപ്പോഴാ വരിക? കൃത്യസമയം പറയാൻ കഴിയില്ല, വരുമ്പോ വരും. പെട്ടെന്നൊരു യാത്ര? ആ, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം കാണുമായിരിക്കും. നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. അത് ശരിയാ, ആരാ ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞാ നിങ്ങൾക്ക് വലിയ സുഖം ഉണ്ടാവില്ലല്ലോ. എന്റെ കൂടെ ഏതോ പെണ്ണുണ്ടെന്ന് തോന്നലല്ലേ? കഷ്ടം. ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നീ ആണുങ്ങളെ വിശ്വസിക്കണ്ട, പെണ്ണുങ്ങളെ വിശ്വസിച്ചോ. എന്റെ മിക്ക യാത്രകളും ഇത്തരം കലാപരിപാടികൾക്ക് ശേഷമാണ് തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സുമിയോട് പറയാതെ വീട്ടിൽ നിന്ന് മുങ്ങലാണ് ഞാൻ. ഒരിക്കൽ ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ ഞാനും രണ്ട് ഫ്രണ്ട്സും എറണാകുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മൂന്ന് പേരുടെയും ട്രെയിൻ ടിക്കറ്റ് ഒരുമിച്ചായിരുന്നു. 5 മണിക്കുള്ള ട്രെയിനിന് പോയാൽ 11 മണിക്ക് എറണാകുളത്ത് എത്തും. രാത്രി അവിടെ തങ്ങി രാവിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. 5 മണിക്കുള്ള ട്രെയിൻ കിട്ടണമെങ്കിൽ 3:30 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആ യാത്ര എന്തായെന്നറിയോ? ഭദ്രമായി ബാഗിലെടുത്ത് വെച്ചിരുന്ന ചില രേഖകൾ കാണാനുണ്ടായിരുന്നില്ല. സുമ മാറ്റിവെച്ചാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്റർവ്യൂവിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ ഭദ്രമാക്കി വെച്ചതുകൊണ്ട് യാത്രക്ക് തടസ്സമുണ്ടായിരുന്നില്ല. സി കെ ജലീൽ. ഹോ, ഫ്രണ്ട് വിളിക്കാൻ തുടങ്ങി. സുമ പ്ലീസ്, ആ ബസ് കിട്ടിയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ആ ഫോണിൽ തന്നേ. നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര? ഞാനും കൂടെ ഒന്ന് അറിയണല്ലോ. ഒരു ഹോസ്പിറ്റൽ കേസാണ് പുന്നാര സുമേ. എന്ത് ഹോസ്പിറ്റൽ കേസ്? ആരെ ഹോസ്പിറ്റലില്? നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? നീ ആ ഫോണും തരുന്നുണ്ടോ? ഫോൺ തരൂല. എന്നാ നീ അറ്റൻഡ് ചെയ്യ്, എന്നിട്ട് ഞാൻ മരിച്ചു പറ. മരിക്കാൻ പോന്ന ഞാനാ. നിങ്ങൾ എറണാകുളത്ത് പോയാൽ ഉറപ്പാ ഞാൻ തൂങ്ങിച്ചാവും. കുറെ കാലമായാലും തൂങ്ങിച്ചാവാൻ തുടങ്ങിയിട്ട്. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് സ്വൈര്യം കിട്ടുമല്ലോ. നിങ്ങൾ എങ്ങനെ? ഞാൻ വിടൂല മനോ.
അല്ല, നീ എന്ത് കളിയായി കളിക്കുന്നേ? നിന്നെ കാത്ത് രണ്ടാൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു, ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. എന്താ ഫോൺ എടുക്കാത്തെ? എടാ, ഫോണ് ഈയിടെയായിട്ട് നിനക്ക് കൃത്യനിഷ്ഠ വളരെ കുറവാ. അത് ഏട്ടാ, ഞാൻ കേട്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ട സുമേ. ആ, ഇപ്പൊ പോയ ട്രെയിൻ കിട്ടുമോ? ആ, ഒന്ന് സ്പീഡാക്കിയാ കിട്ടും. ഞാൻ പോട്ടെ. എന്താണ് കൂടെ കൂടെ ഓരോ കാര്യങ്ങൾ. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോ ആ സമയത്തുള്ള രണ്ട് ബസ്സും പോയി, പിന്നെ എങ്ങനെ ഓടിയാലും ട്രെയിൻ കിട്ടില്ല. എന്നാലും രാത്രി ബസ്സിന് പോകായിരുന്നു, പക്ഷെ മനസ്സ് ചത്തുപോയി. വീട്ടിലേക്ക് മടങ്ങാനും തോന്നിയില്ല, അതുകൊണ്ട് ടൗണിലേക്ക് പോയി ലോഡ്ജിൽ മുറിയെടുത്ത് രണ്ട് ദിവസം അവിടെ തങ്ങി. രണ്ട് ദിവസം സുഖമായി ഒന്ന് ഉറങ്ങി. അപ്പൊ ഫ്രണ്ട്സ്? അവര് പോയി, ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, രണ്ടാൾക്കും സെലക്ഷൻ കിട്ടി. ഇപ്പോ രണ്ടാളും മസ്കറ്റിലാ. 100,000+ ശമ്പളം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, വർഷത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. ആ, അത് പോട്ടെ, എനിക്ക് വിധിക്കാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ അവൾ തൂങ്ങിച്ചാവുക എന്നൊക്കെ പറയുന്നതിനാ എനിക്ക് മനസ്സിലാവാത്തത്. അത് അവൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. തൂങ്ങിച്ചാവൽ മാത്രമല്ല, കിണറ്റിൽ ചാടും, വിഷം കുടിക്കും, കൈയുടെ ഞാരമ്പ് കുടിക്കും, അങ്ങനെ പലതും. ഇതാദ്യം കേട്ട ദിവസം എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അന്ന് ഞാൻ ഉറങ്ങാൻ നേരം വെളുപ്പിച്ചു. ഇതും പറഞ്ഞ് പല ദിവസങ്ങളിലും എന്നെ ഒരുപാട് തീ തീറ്റിച്ചിട്ടുണ്ടവള്. വീട്ടിൽ ആളില്ലാത്ത ദിവസങ്ങളിൽ അകത്ത് കയറി വാതിലടച്ച് എന്നെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടവള്. അന്നൊക്കെ ഞാൻ അനുഭവിച്ച വേദന അളിയനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അവളോട് എനിക്കുള്ള വെറുപ്പിന്റെ ഒന്നാമത്തെ കാരണം തന്നെ അവളുടെ ആത്മഹത്യ ഭീഷണിയാ. അളിയൻ ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയത്? ബൈക്ക് ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയതാണെന്നല്ലേ എല്ലാവരും വിചാരിച്ചത്? ഞാനാണെങ്കിൽ അത് തിരുത്താനും പോയില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്നറിയോ? സുമയുടെ ചില കടുത്ത വാക്കുകൾ മനസ്സിൽ കിടന്ന് കത്തിയപ്പോൾ പരിസരം മറന്നുപോയതാ. നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ ബൈക്കിടിച്ചപ്പോഴാ ഞാൻ റോഡിലാണെന്ന് ഓർമ്മ വന്നത്. ഭാഗ്യം കൊണ്ടാ അന്ന് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇത്തരം മാനസികാവസ്ഥയിൽ ഞാൻ വണ്ടി ഓട്ടാറില്ല. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരു കല്യാണത്തിന് പുറപ്പെട്ടു. അമ്മേ, ഞങ്ങൾ ഇറങ്ങണേ. ദാ വരുന്നു. നിങ്ങൾ ഇറങ്ങിയിട്ട് വേണം, വാതിലടച്ചൊന്ന് കിടക്കാന്ന് വിചാരിക്കായിരുന്നു. എന്തൊരു ഒരുക്കത്. അച്ഛനും ദേവനും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളുടെ ഒരുക്കം തീരുവോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ. ഇനി എന്നെ കുറ്റം പറഞ്ഞോ? പോട്ടെ അമ്മേ, അമ്മ പോയി കിടന്നോളൂ ട്ടോ. എടി, മുഹൂർത്തത്തിന് സമയമായി, വേഗം വാ. നീ വരണേട്ടാ. കേറു. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. കല്യാണ വീടാണ്, കുടുംബക്കാരായിട്ടും മറ്റും പല സ്ഥലത്തുനിന്നും കുറേ പെണ്ണുങ്ങൾ വരും. അവരുടെയൊക്കെ വായൽ നോക്കി ഇരിക്കരുത്, അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് വരുന്ന ഓരോ പെണ്ണുങ്ങളുടെ വേഷം കണ്ടാലേ നോക്കി വെള്ളറക്കണ കുറേ ആണുങ്ങൾ കല്യാണ വീട്ടിലുണ്ടാവും. നിങ്ങൾക്കും അങ്ങനെ ഒരു സൂക്കേടുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഊട്ടിയിൽ പോയപ്പോഴേ കുറേ നേരം ഗാർഡനിൽ കുത്തിരുന്നത് ഓർമ്മയുണ്ടോ? അവിടെ ഒരു പൂമരത്തിന്റെ ചോട്ടില് ഒരു മഞ്ഞ ചുരിദാറിട്ട പെണ്ണിനെ നിങ്ങളിങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുഖത്ത് വന്നൊരു പുഞ്ചിരി, അതൊന്ന് കാണണായിരുന്നു. അതുപോലെ എന്നാൽ ട്രെയിനിൽ കയറിയപ്പോ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന പെണ്ണിന്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ടാവൂല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്തിനാന്ന് എനിക്കറിയില്ലെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടൊക്കെയാ ഞാൻ പറയുന്നേ, കല്യാണ വീട്ടില് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. കല്യാണത്തിന് നീ ഒറ്റയ്ക്കങ്ങ് പോയാ മതി, ഓട്ടോറിക്ഷയിലോ ബസ്സിലോ എങ്ങാണെന്ന് വെച്ച് പോക്കോ.
ഭക്ഷണം വേണ്ടിയാ. നിന്റെ സ്വഭാവം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. എന്തെങ്കിലും എടുക്കാൻ മറന്നു. അല്ല, കല്യാണത്തിന് പോണ്ടാന്ന് തീരുമാനിച്ചു. അതെന്തേ? അമ്മ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നത് ശരിയാണോ? ആ, ഇതിനു മുൻപ് ഞാൻ എത്ര പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്നതാ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഫോണില്ലേ, നിങ്ങൾ പോയിക്കോളൂ. അമ്മ പോയി കിടന്നോളൂ, ഞങ്ങൾ ഏതായാലും ഇന്ന് പോണില്ല. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല അമ്മേ. ഞാനാ പറഞ്ഞത് അമ്മേനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോണ്ടാന്ന്. അത് മാനുവേട്ടൻ അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ പോയി കിടന്നോളൂ. ആ, ഇനി കല്യാണത്തിന് പോകാത്ത കേസ് നിങ്ങൾ തന്നെ തീർത്തോളൂ. അന്ന് സുമ അവിടെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഏതൊരു ഭർത്താവിൻ്റെ സമനില തെറ്റിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ കൈവിടാതെ ഞാൻ പിടിച്ചു വന്നു. പക്ഷേ ആത്മഹത്യ ലൈവായി കാണിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൺട്രോള് പോയി. കെട്ടിത്തൂങ്ങി ചാവ് നിൽക്കി ചാവടി. അതിന്റെ പേരിൽ ജയിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല. നിന്റെ കൂടെയുള്ള ഈ നരക ജീവിതത്തെക്കാളും നല്ലത് ജയിലാ. എനിക്ക് മനസമാധാനം വേണം, മനസമാധാനം. അത് നീ ചത്തിട്ടാണ് കിട്ടുന്നെങ്കിൽ പോയി ചാവടി, പോ, പോയി ചാവ്. കുറെ കാലമായി ഞാൻ. മനു, മനു, എന്താ അവിടെ? വാതില് തുറക്ക്. മനു, നിന്നോട് വാതില് തുറക്കാനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, വാതില് തുറക്കാൻ. മനു, സുമേ, എന്താണ്, എന്താണ് അവിടെ? എന്താ അമ്മേ, അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങൾ തമ്മിലോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത്? എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ? എന്റെ അമ്മേ, മനുവേട്ടൻ കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല. ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ. അതില് ഡയലോഗ് പറയായിരുന്നു. ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി. ഹോ, വല്ലാത്തൊരു ഡയലോഗാണ് എന്റെ ഏട്ട. നിങ്ങൾക്ക് ഏതെങ്കിലും കോമഡി സീൻ ചെയ്താ പോരെ, അതാ നിങ്ങൾക്ക് ചേരുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളല്ല, നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. അതിന്റെ കാര്യവും കാരണങ്ങളൊന്നും ഇന്നേ വരെ എനിക്ക് പിടികിട്ടിട്ടില്ല. എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പറയാണെങ്കിൽ ഇനിയും കുറെ പറയാനുണ്ട്. പക്ഷെ 100% നന്മകൾ മാത്രം ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. 50% നന്മയെങ്കിലും ന്യായമായും എനിക്ക് അർഹതപ്പെട്ടതല്ലേ ഒരു ഭർത്താവ് എന്ന നിലയിൽ? ഒരു വേലക്കാരിയുടെ റോളായിരുന്നെങ്കിൽ അവൾ 100% ഓക്കെയാ. വീട്ടുജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും അതിഥികളെ സ്വീകരിക്കാനും ഒക്കെ അവൾ മുൻപന്തിയിൽ തന്നെയാ. പക്ഷെ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമോ അവളുടെ ശരീരമല്ല, മനസമാധാനം, സ്വസ്ഥത. അതിലപ്പുറം മറ്റൊന്നും വേണ്ട. അതെനിക്കില്ല, അതെനിക്കില്ല. മോനെ പോയ കാര്യം എന്തായി? സാജ, നിന്റെ മുഖം കണ്ടിട്ട് പോയ കാര്യം സാധിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇത്
നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വിജയിച്ചിട്ടില്ല. സുമയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അളിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുമ നല്ലൊരു വേലക്കാരിയാണ്, പക്ഷേ അവൾ നല്ലൊരു ഭാര്യയായിട്ടില്ല. നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ മോളെ അവർ വേലക്കാരിയായിട്ടാണോ കണ്ടത്? ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഈ ഭാഷ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ആണുങ്ങളുടെ ഭാഷയാണ്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം 10-30 വർഷത്തോളം കാലം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നീ എനിക്ക് തന്ന ജീവിത സുഖങ്ങളുണ്ടല്ലോ, അതിൻ്റെ തനി ആവർത്തനമാണ് നിന്റെ മകൾ സുമ. ഇപ്പം മനസ്സിലായോ? ഒരു മനുഷ്യായുസ് മുഴുവൻ ഞാൻ നിന്നെ സഹിച്ചതുപോലെ ഇനിയുള്ള തലമുറയ്ക്ക് സഹിക്കാൻ കഴിയില്ല ശാരദ. ഞാൻ നിന്നെ കുറ്റം പറയോ പരാതി പറയോ അല്ല, കഴിഞ്ഞ 5-6 വർഷമായിട്ട് നീ നല്ലൊരു ഭാര്യയാണ്, അതെനിക്കറിയാം. അതിലെനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷവുമുണ്ട്. പക്ഷേ ദാമ്പത്യ ജീവിതം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട എന്റെ യൗവനം തിരിച്ചു തരാൻ നിനക്ക് കഴിയോ? പുല്ലു വില പോലും ഇല്ലാത്ത നിസ്സാര കാരണങ്ങളുടെ പേരിൽ നീ ചവിട്ടിമതിച്ച എന്റെ യൗവനം. ചാരത്തിനടിയിലെ തീക്കട്ട പോലെ ഇന്നും പൊള്ളുന്ന ഓർമ്മകൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എങ്കിലും നീ എന്നോട് ചെയ്തിട്ടുള്ള മുഴുവൻ ക്രൂരതകളും ഞാൻ നിന്നോട് പൊറുത്തിട്ടുണ്ട്. ഏട്ടാ, ഏട്ടാ, അറിയാത്തോണ്ട് ചോദിക്കുക, എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? മനുവേട്ടനെ ജീവന തുല്യം സ്നേഹിച്ചതോ? അങ്ങനെയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏട്ടനറിയോ, രാവിലെ എണീറ്റ രാത്രി വരെ ആ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാ. അലക്കലും തുടയ്ക്കലും അടിച്ചുവാരലും ഭക്ഷണം ഉണ്ടാക്കലും ഒരു മുടക്കവും കൂടാതെ കൃത്യമായി ചെയ്തു പോകുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതുകൊണ്ടാണോ എനിക്ക് നല്ലൊരു വേലക്കാരിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? എന്ന് മുതലായിട്ടാ ഞാൻ അയാൾക്ക് നല്ലൊരു ഭാര്യയല്ലാതായത്? മോളെ, നീ അല്പം ക്ഷമിക്ക്. പ്രശ്നങ്ങൾ എന്താണെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. മനു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞാലും നിനക്കത് ബോധ്യപ്പെടണമെന്നില്ല. ഇനി ബോധ്യപ്പെട്ടാലും നിനക്കതിനൊക്കെ ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ മനുവിൻ്റെ പ്രയാസങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം അത് കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്റെ വീഴ്ചകളും പോരായ്മകളും എന്താണെന്ന് എനിക്കറിയണ്ടേ? തീർച്ചയായും വേണം. അത് മനസ്സ് തിളച്ചു മറിയുമ്പോഴല്ല കേൾക്കേണ്ടത്. ഒന്ന് ശാന്തമാവട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യ്. എനിക്ക് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ 4-5 ദിവസം കൂടി ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഉം.
ദേഷ്യം മാറുമ്പോ മനുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരില്ലേ ഏട്ടാ? പിന്നെ വരാതെ വരണല്ലോ. ഭർത്താവെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണമോ അവളുടെ ശരീരമല്ല, മനസമാധാനം, സ്വസ്ഥത. അതിലപ്പുറം മറ്റൊന്നും വേണ്ട. അതെനിക്കില്ല, അതെനിക്കില്ല. ഇത്രയും മതി. ഒരു പുരുഷനെ മനസ്സിലാക്കാൻ ഒരു ഭാര്യയെക്കാളും കഴിയുക മറ്റൊരു പുരുഷനായിരിക്കും. ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. എൻ്റെ പെങ്ങൾ ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ. സുമയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവളെ ബോധ്യപ്പെടുത്തുകയും അത് തിരുത്തുകയും ചെയ്താൽ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? പെങ്ങളുടെ കാര്യത്തിൽ ഒരാങ്ങൾക്കുള്ള സ്വാർത്ഥത കൊണ്ടാണെങ്കിലും ഇതിലെന്റെ ഒരു അപേക്ഷ കൂടിയുണ്ട്. സുമയെ ഒഴിച്ചു നിർത്തിയ ആ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ടാ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുന്നത്. ഒരുമിച്ച് ജീവിക്കാനല്ലാത്ത ഒരു പരിഹാരം കണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. അതിന് നിങ്ങൾ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം ഞാൻ തരാം. അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതിയുമായി പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനും ഞാൻ നിന്നു തരാം. എന്നാലും സുമയുടെ കൂടെ ജീവിക്കാനുള്ള ശിക്ഷ വിധിക്കരുത്. അളിയന്റെ മനസ്സിൽ എന്റെ പെങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ പറഞ്ഞു തന്നെ ധാരാളം. പണ്ടവും പണവും കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങാത്ത അളിയനോട് എന്ത് നഷ്ടപരിഹാരം വാങ്ങാൻ? ഇത്രയും കാലം എന്റെ പെങ്ങളെ സഹിച്ചതിന് ഞാൻ അങ്ങോട്ടാ നഷ്ടപരിഹാരം തരേണ്ടത്? ഇനി ഏതായാലും എന്റെ പെങ്ങളെ സഹിക്കാൻ അളിയനെ ഞാൻ അവസരം ഉണ്ടാക്കില്ല. പക്ഷേ ഒരു അപേക്ഷയുണ്ട്, കുറച്ച് സമയം എനിക്ക് അനുവദിക്കണം. സുമയുടെ അനിയത്തി ചിന്നുവിന്റെ കല്യാണം ഉറപ്പിച്ചത് അളിയനെ അറിയാലോ. ആ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ വീണ്ടും വരും. കല്യാണം കഴിയുന്നത് വരെയുള്ളൊരു സമയം എനിക്ക് അനുവദിക്കണം. അതിനു മുമ്പ് ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥ തകരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അപേക്ഷ. ഏട്ടാ, ആ ജ്യൂസ്. ഡേ, ഇവിടെ വാ, ഇരിക്കെ. ഓ, എന്തൊരു ജാട. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. പിന്നെന്താടേ, ഒന്നും മിണ്ടാതെ വീർപ്പിച്ചോണ്ടൊരു പോക്ക്. ഇവിടെ എല്ലാവരും മൂഡൌട്ടിലെ ഏട്ടാ. ഏട്ടനും അങ്ങനെ തന്നെയല്ലേ? പിന്നെ എനിക്ക് മാത്രമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവോ? ഇതൊക്കെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആ, അത് പോട്ടെ. പിന്നെ പരീക്ഷ നന്നായിട്ട് എഴുതണം. പഠിക്കേണ്ട സമയത്ത് പ്രതിശ്രുത വരനെ സ്വപ്നം കണ്ട് സമയം കളയണ്ട. നിന്റെ പരീക്ഷയുടെ ഒറ്റ കാരണം കൊണ്ടാ കല്യാണം പോലും നീട്ടിവെച്ചത്. മനസ്സിലായോ? ആ പിന്നെ നിനക്ക് എന്റെ വക രണ്ട് സമ്മാനങ്ങളുണ്ട്. ഒന്ന് കല്യാണത്തിന്റെ വക, രണ്ടാമത്തേത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ. സമ്മാനം എന്താ വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് പറയാം. രണ്ടാമത്തെ സമ്മാനം ആദ്യം പറയാം. ഓക്കെ. രണ്ടാമത്തെ സമ്മാനം ഏട്ടൻ ഇഷ്ടമുള്ള എന്തോ ആവാം. ഓക്കെ, എന്നാൽ ഒന്നാം സമ്മാനം പറയേ. ഒന്നാം സമ്മാനം ഞാൻ പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. ഞാൻ പറയുന്ന ഒന്നാം സമ്മാനം ഏട്ടൻ അംഗീകരിച്ചാലേ രണ്ടാം സമ്മാനം ഞാൻ സ്വീകരിക്കുള്ളൂ. എന്റെ ഈശ്വര, ഇവൾ എനിക്കിട്ട് പണി തരുന്ന തോന്നുന്നത്. ഏതായാലും പറയേ, കേൾക്കട്ടെ. മനുവേട്ടൻ വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോണം. ഇതാണ് എനിക്ക് വേണ്ട ഒന്നാം സമ്മാനം. അതിനെന്ത് മാർഗം സ്വീകരിക്കണമെന്ന് ഏട്ടന് തീരുമാനിക്കാം.
ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ അനുസരിക്കോ? ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? അനിയൻ ജ്യേഷ്ഠനെയല്ല അനുസരിപ്പിക്കേണ്ടത്, നേരെ തിരിച്ചാ. കാര്യം പറ. ജീവിതമെന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു കന്യകയായി അവശേഷിക്കുകയാണല്ലോ എന്നും, വസന്തവും ഗ്രീഷ്മവും ശരത്കാലവും മാറി മാറി വരുമ്പോഴുണ്ടാകുന്ന ജീവിത ദശാസന്ധികളിൽ സുഖസന്തോഷങ്ങളുടെ കരിങ്കൽ ഭിത്തികളെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകൾ പോലെ ഏട്ടന്റെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സിനിമകൾ കണക്കെ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച എന്റെ മനസ്സിന്റെ അഗാധ ഗർത്തങ്ങളിൽ വൈദ്യുത സ്ഫുലിംഗം കളർ സൃഷ്ടിക്കു വന്നുണ്ട്. ഈ അഭ്യുദയ വിമലീകരണത്തിന്റെ പർവ്വത കാഴ്ചകൾ സമ്പുഷ്ടീകരിക്കുന്ന ഭയവിഹ്വലതകൾ ഈ എളിയവന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി. ഗതകാല സ്മരണകളെ വിളിച്ചുണർത്തി ക്ഷുഭിത യൗവനം തുടിക്കുന്ന ഏട്ടന്റെ സ്വത്തത്തിൽ ഇടപെടുകയല്ല ഞാൻ, മറിച്ച് ഒരു കീഴാളപക്ഷ സഹയാത്രികന്റെ അവസാനത്തെ ഉൾത്തുടിപ്പുകൾ നിലനിർത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സ്മോശക പതികന്റെ വിലാപമായിട്ട് എടുത്താ മതി. ഇതുവരെ പറഞ്ഞുള്ള വാക്കുകൾ ഇവിടെ പറഞ്ഞോ, ലാപ്പോട് തലമുറ അടിച്ചു പിടിക്കും. നിനക്കെന്തെങ്കിലും പറയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന പക്ഷെ പറയും. അല്ല, ഞാൻ അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ നിലവാരം കുറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്തരം പ്രസംഗങ്ങൾക്കും ലേഖനങ്ങൾക്കും നാടകങ്ങൾക്കും മാത്രമാണ് നിലവാരമുള്ളത് എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, ഞാൻ പച്ച മലയാളത്തിൽ കാര്യത്തിലേക്ക് വരാം. എനിക്ക് വന്ന രണ്ട് മൂന്ന് കല്യാണാലോചനകൾ അച്ഛനും അമ്മയും വല്യേട്ടനും കൂടി ഏട്ടന്റെ പേര് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ പേര് പറഞ്ഞു? അതെ. അതെന്തിനാ? ഏട്ടന്റെ ദാമ്പത്യ വർണ്ണ വല്ലരിയിൽ കുസുമങ്ങൾ വിരിയാനാട്ടു. ഞാൻ സുമേർത്തിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്റെ കല്യാണാലോചന പരിഗണിക്കുന്നു, മനസ്സിലായോ? നിനക്ക് കല്യാണം കഴിക്കണോ അല്ലേ? ആ ചിന്ത എന്നേക്കുമായി അവസാനിപ്പിച്ചേക്ക്. എന്നിട്ട് ഒറ്റയ്ക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്. പട്ടുസാരിയും ചുറ്റി മുല്ലപ്പൂ ചൂടി നാണിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിനെ കാണുമ്പോ ആർക്കും കിട്ടാത്ത വലിയ എന്തോ സംഗതി കിട്ടിയ അവസ്ഥയിലാണ് എല്ലാ കോന്തം പുരുഷന്മാരുടെയും വിചാരം. എന്നിട്ട് ആരും കാണാതെ പൂവമ്പഴവും ചോക്ലേറ്റും മധുരപലഹാരങ്ങളും ഒളിപ്പിച്ച് കടത്തി രാത്രി അവളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റതും പോരാഞ്ഞിട്ട് പുറത്തുപോയി ഐസ്ക്രീമും ഫലൂദയും ഫ്രൂട്ട് സലാഡും ബദാം മിൽക്കും വാങ്ങിക്കൊടുത്ത് വയറ് നിറച്ചാലും ഇനിയെന്താ വേണ്ട മോളൂ, ഇനിയെന്താ വേണ്ട മോളൂ എന്നും ചോദിച്ച് വെരികിനെ പോലെ മണം പിടിച്ച് നടക്കുന്ന പാവ പുരുഷനുണ്ടോ മോനെ അറിയുന്ന? മൂർക്കം പാമ്പിനാണല്ലോ ഈശ്വരാ ഞാൻ ഫ്രൂട്ട് സലാഡ് കൊടുത്ത് വളർത്തുന്നതെന്ന്. എടാ, സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ, ഈ വർഗം കല്യാണത്തിന് മുന്നേ ദേവിയും കല്യാണത്തിന് ശേഷം മൂദേവിയാ. അസൂയ, കുശുമ്പ്, വിദ്വേഷം, പിണക്കം, സംശയം, കോപം, പരദൂഷണം തുടങ്ങി സകല വെറുക്കപ്പെട്ട പൈശാചിക പ്രേരണകളുടെയും രൂപമായി മാറും ഒരു സ്ത്രീ ഒരു ഭാര്യയാവുന്നതോടുകൂടി. മനസ്സിലായ? അതുകൊണ്ട് പൊന്നനിയ, നിന്റെ ജീവിതം ഒരു കടുവയ്ക്കും കഴുകനും കടിച്ചു കീറാനും കൊത്തിപ്പറിക്കാനും ഞാൻ വിട്ടുകൊടുക്കൂലടാ. മനസ്സിലായില്ലേ? നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂലാന്ന്. അവന്റെ കല്യാണം മുടക്കാൻ നിനക്കെന്താ അധികാരം? നിനക്കൊരധികാരവും ഇല്ല. അല്ല, ഞാൻ വെരി ഗുഡ് വെരി ഗുഡ്, അതിന്റെ പൂർണ്ണ അധികാരം എനിക്കാണ്. വെരി ബാഡ്. എടാ, ആണായാലും പെണ്ണായാലും വിവാഹ പ്രായമായാൽ അവരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. വാ 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 വാ, ഫാന്റാസ്റ്റിക്, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. അത് നിന്റെ കാര്യത്തിലല്ല, നിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോണില്ല. അഴിക്കട കൂളിംഗ് ക്ലാസ്. എടോ, കല്യാണം കഴിക്കുന്നതോട് കൂടിയാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം തന്നെ പൂർത്തിയാവുന്നത്. കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം പോയതാ. അതാണ് ഭാര്യ. ഒരു മനുഷ്യനെ പൂർണ്ണമായി വിശ്വാസിയാക്കുവാനും ഉള്ള വിശ്വാസം കളയാനും കഴിയുന്ന രണ്ടു തരം ഭാര്യമാരുണ്ട് ഈ ലോകത്ത്. യെസ് യെസ്, യു ആർ റൈറ്റ്. എടാ, ഭാര്യയുമായുള്ള സ്വകാര്യ പ്രശ്നത്തിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഏട്ടനോടാണോടാ നിന്റെ കല്യാണക്കാര്യം പറയുന്നത്? നിനക്ക് തീരെ ബോധമില്ലേ? അതെ അതെ, എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് ശരി,
ഒരാൾക്ക് ഭാര്യയുമായി വല്ല പ്രശ്നമുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ പെണ്ണ് കെട്ടാതെ കഴിയണം. ഈ ലോകത്ത് മുഴുവൻ കാര്യമില്ല പറഞ്ഞു. ഈ വീട്ടിലെ കാര്യം പറഞ്ഞു. ഈ വീട്ടിലെ കാര്യം പറയാം, തൽക്കാലം ഞാനുണ്ട്. എന്റെ കാലം കഴിഞ്ഞിട്ട് മതി. നിങ്ങളുടെ എന്താ ഇവിടെ ഈ വീട്ടിൽ ഇതുവരെ കേൾക്കാത്തൊരു ബഹളം? നിങ്ങളോട് ചോദിച്ചത് എന്താ ഇവിടെ പ്രശ്നം എന്ന്? ഇത് മറ്റൊരു നാടകത്തിന്റെ റിഹേഴ്സൽ ആണ് അമ്മേ. എന്താ ഇത്, നാടക കലാ അക്കാദമിയോ? എന്നും റിഹേഴ്സൽ നടത്താൻ? അവസാനമായി ഞാനൊരു കാര്യം പറയാം, എന്റെ കല്യാണം കഴിയുന്നതുവരെ ഈ കൂളിംഗ് ഗ്ലാസ് ഞാൻ ഉപേക്ഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. നീ വിഷമിക്കണ്ട, അബിക്ക് രണ്ട് കൊട്ടു കൊടുക്കാൻ കുറെ കാലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നൊച്ച വെച്ചപ്പോ എന്തൊരു സുഖം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. ആക്കല്ലേ, ഏട്ടനാണെന്ന് ഓർമ്മ വേണം. നാലഞ്ച് കൊല്ലായി പെണ്ണു കടിച്ച് തരാൻ പറഞ്ഞിട്ട് ഇവിടെ ഒറ്റ തന്നെ അനക്കല്ല. രണ്ടെണ്ണം ഉണ്ട്, ഒരുകട്ട് കെട്ടൂല, വേറെയുള്ളവരെ കെട്ടാനും സമയക്കൂല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് നാട് വിട്ടങ്ങോട്ട് പോവും. അന്നേ വിലക്ക് പൊടിക്കുള്ളൂ. അബി, മനുവിന് നാക്കിത്തിരി കൂടുതലാ. എന്റെ ഡയലോഗിൽ ഉടനീളം അവനിട്ട് കൊട്ടിയത് നീ കേട്ടില്ലേ? പക്ഷെ കൊട്ടധികം കിട്ടിയത് എനിക്കിട്ട. ആണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ എവിടെയോ ഒരു ഫോൾട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഫോൾട്ട് കുടുങ്ങിയോ? ഓഹോ, നീ അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അമ്മയല്ലേ പറഞ്ഞത് നിനക്ക് അടുക്കളയിൽ കയറാൻ മടിയാണെന്ന്? കല്യാണം നിശ്ചയിച്ചപ്പോ അവൾക്ക് തന്നെ തോന്നി ഭക്ഷണം ഉണ്ടാക്കുന്ന കുറച്ച് പഠിക്കണം. എന്നിട്ട് വല്ലതും ഉണ്ടാക്കാൻ പഠിച്ചോ? ചോറും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പഠിച്ചാ മതി. പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ചേച്ചി പഠിപ്പിച്ചു തരും. അവൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന്റെ ടേസ്റ്റേ ഒന്ന് വേറെ തന്നെയാണ്. ആ ചിന്നു, നീ കുറച്ച് സമയം അടുക്കള ജോലിയൊക്കെ നിർത്തിവെച്ച് ഒന്ന് റൂമിലേക്ക് വാ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈശ്വര, എന്തിനായിരിക്കും പരീക്ഷയുടെ കാര്യം വല്ലതും പറയാനായിരിക്കോ? ഏട്ടന്റെ മുമ്പിൽ നിൽക്കുമ്പോ തന്നെ കയ്യും കാലും വിറയ്ക്കുക. ചെന്ന് നോക്കടി, കല്യാണം ഉറപ്പിച്ച വകയിൽ ചിലപ്പോ എന്റെ സമ്മാനം തരാനായിരിക്കോ? നിനക്കെന്താടി ഒരു വെപ്രാളം? പരീക്ഷയുടെ കാര്യം പറയാൻ അല്ല നിന്നെ വിളിപ്പിച്ചത്. പരീക്ഷക്ക് നീ നല്ല മാർക്ക് വാങ്ങി പാസ്സാകും എന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ മുമ്പൊക്കെ നിന്നെ ഞെട്ടിച്ചതുപോലെ ഇനി ഞെട്ടിക്കാൻ പാടില്ലല്ലോ. ഇന്ന് നീ എന്റെ കുഞ്ഞു പെങ്ങളൊന്നുമല്ല, വലിയ പെണ്ണായി. ചോദിക്കാനും പറയാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ പെണ്ണ്. രാഹുലിനെ നിനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ നാട്ടിലേക്ക് വരുന്നത് നിന്റെ കല്യാണത്തിൻ്റെ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരിക്കും. അന്ന് ഇത്ര സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ചിന്നു, മണവാട്ടിയായി നീ ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ
സ്വർണ്ണാഭരണങ്ങളും പട്ടുസാരിയും അണിഞ്ഞ് മനോഹരമായ ഒരു ശരീരം മാത്രമായിട്ടല്ല പുറത്തിറങ്ങേണ്ടത്. അതെല്ലാം പുറംകാഴ്ചകളാണ്. നന്മകളുടെ ചിന്തകൾ കൊണ്ട് സമൃദ്ധവും സമ്പന്നവുമായ ഒരു മനസ്സുകൂടി കല്യാണത്തിന് മുമ്പ് നീ ഒരുക്കി വെക്കണം. യഥാർത്ഥത്തിൽ അതാണ് നിന്റെ അലങ്കാരവും സൗന്ദര്യവും. ആഭരണങ്ങളും പട്ടുസാരിയും അഴിച്ചുവെച്ചാലും പ്രകാശം പരത്തുന്ന നിന്റെ മനസ്സ് അത് നിന്നെ കൂടുതൽ സുന്ദരിയാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ചിന്നുവിന് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഞാൻ നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞുതരാം. കല്യാണം കഴിയുന്നതോടുകൂടി നീ രാഹുലിൻ്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത്, രാഹുലിൻ്റെ കുടുംബത്തിലേക്ക് കൂടിയാണ്. എന്നു വെച്ചാൽ രാഹുലിൻ്റെ കുടുംബജീവിതത്തിലേക്കാണ്. അവൻ്റെ അമ്മ, അച്ഛൻ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, അവരുടെ മക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ തുടങ്ങി രാഹുലിന് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായി ആരൊക്കെയുണ്ടോ അവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാവുമ്പോഴേ രാഹുലിന് നീ പ്രിയപ്പെട്ടവളാവുകയുള്ളൂ. അതുകൊണ്ട് ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതാക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ നീ ചെയ്യണം. പറ്റുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ എന്തൊക്കെ ചെയ്തിട്ടാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ പോകുന്നത്? പറയേ, കേൾക്കട്ടെ. രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, ഭർത്താവിനെയും വീട്ടുകാരെയൊക്കെ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ചിന്നു, പരമ്പരാഗതമായി പെൺകുട്ടികളെ അമ്മമാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നീയും പറഞ്ഞത്. നീ പറഞ്ഞ പോലെ വീട്ടിലെ അടിച്ചുവാരലും അലക്കലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും ഭംഗിയായി ചെയ്തു വന്നവളാണ് നിന്റെ ചേച്ചി. ഇപ്പൊ അവളുടെ അവസ്ഥ എന്താ? അല്ലെങ്കിലും ഈ പറഞ്ഞ പണികളൊക്കെ പുരുഷന്മാരും ചെയ്യുന്നില്ലേ? അപ്പൊ കുടുംബത്തിലെ സന്തോഷം അതിലാണോ ഉള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ ഒന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ വീട്ടുജോലികൾക്കപ്പുറം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് കാര്യം. ഒരു ഭർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണെന്നറിയോ ചിന്നുവിന്? ബെഡ്റൂമിലെ കരച്ചിൽ. മിക്ക ഭാര്യമാരുടെയും വൃത്തികെട്ട ഒരു സ്വഭാവമാണിത്. സ്നേഹം പിടിച്ചു വാങ്ങാനും വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാനും വേണ്ടി പുറത്തെടുക്കുന്ന ഒരായുധമാണ് ബെഡ്റൂമിലെ രാത്രിയുള്ള കരച്ചിൽ. ഇതിനേക്കാൾ അസഹനീയമായ ഒരു സംഗതി ഭർത്താവിനില്ല. അല്ലെങ്കിൽ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയേണ്ടത്? നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ കരയാം. ശരീരത്തിലെവിടെയെങ്കിലും കടുത്ത വേദന ഉണ്ടെങ്കിലും കരയാം. സന്തോഷം വന്നാൽ കരയാം. അല്ലാതെ എന്തിനാ കരയേണ്ട ആവശ്യം? വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ? അങ്ങനെ സാധിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? കരഞ്ഞിട്ടും കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ പല ഭാര്യമാരും എടുക്കുന്ന രണ്ടാമത്തെ അടവാണ് ആത്മഹത്യാ ഭീഷണി. തൂങ്ങിച്ചാവും, ട്രെയിനിന് തലവെക്കും, വിഷം കുടിക്കും, കിണറിൽ ചാടും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വിരട്ടുന്ന ഭാര്യമാരാണ് അധികവും. ഭർത്താവിന് ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടുമെന്നല്ലാതെ ആത്മഹത്യാ ഭീഷണി അവൾക്കൊന്നും നേടിക്കൊടുക്കുന്നില്ല. ചിന്നുമോളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വാക്ക് തരാമോ ഈ ഏട്ടന്? നല്ല കുട്ടി, നിന്റെ ജീവിതത്തിലെ പകുതി സന്തോഷം അതോടുകൂടി തന്നെ ഉറപ്പായി. എന്നാലും ഏട്ടാ, ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് കരഞ്ഞു പോവില്ലേ? ഭർത്താവിന് ബോധ്യപ്പെടുന്ന ഒരു കാരണമുണ്ടെങ്കിൽ കരയാം. വല്ലപ്പോഴും സംഭവിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. അനിഷ്ടകരമായത് ആവർത്തിക്കരുതെന്നാണ്. ആവർത്തനങ്ങൾ വിരസവും അരോചകവുമായിരിക്കും. നീ പലപ്പോഴും പത്രത്തിൽ വായിക്കാറില്ലേ, ബെഡ്റൂമിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്തു കൊന്നു, ഭാര്യയെ ബെഡിൽ മണ്ണെണ്ണ ഒഴിച്ചു കത്തിച്ചു, ബെഡ്റൂമിൽ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി തുടങ്ങിയ വാർത്തകൾ? എന്നിട്ട് ഭർത്താവ് പോലീസിൽ കീഴടങ്ങുന്നു. ഇത്തരം കേസുകളിൽ ബഹുഭൂരിപക്ഷം ഭാര്യമാരും ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്താവിന് ഒരു സ്വൈരവും കൊടുക്കാത്തവരാണെന്നാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തേക്കാൾ നല്ലത് ജയിലാണെന്ന് തോന്നിപ്പോകുന്ന അവസരത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചിന്നു, ഇക്കാലത്ത് ദമ്പതികൾക്കിടയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? സംശയരോഗം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും സംശയം. ആരാ വില്ലൻ? മൊബൈൽ ഫോണും ഇന്റർനെറ്റും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പത്രങ്ങളിലും ടിവിയിലും വരുന്ന വാർത്തകൾ കണ്ടും കേട്ടും എല്ലാവരും സംശയത്തിന്റെ വലയിൽപ്പെട്ടിട്ടുണ്ട്.
പക്ഷേ ബഹുഭൂരിപക്ഷം ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം വഞ്ചിക്കുന്നവരല്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. പക്ഷേ അധിക ഭാര്യമാരും ഇത് മനസ്സിലാക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ കോളുകളും മെസ്സേജുകളും രഹസ്യമായി പരിശോധിക്കുകയും അയാളുടെ ഫോൺ സംഭാഷണങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയും ചെയ്യുന്നത് മിക്ക ഭാര്യമാരുടെയും ഒരു രോഗമാണ്. ഏട്ടനൊരു കോൾ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തപ്പോഴേക്കും കട്ടായിപ്പോയി. ഞാനേ ഒന്ന് കടയിൽ പോയി വരാം. ഹലോ, ലക്ഷ്മിയല്ലേ? അതെ. നിനക്കെന്താടി എന്റെ ഭർത്താവായിട്ടുള്ള ബന്ധം? കണ്ട അവളുമാരൊക്കെ ഇറങ്ങിക്കോളും. മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിലെ ആണുങ്ങളെ പഴപ്പിക്കാൻ. ഇതാരാ? ഞാൻ മനുവേട്ടന്റെ ഭാര്യ. അതിന് ചേച്ചി ഞാൻ. ആരടി നിന്റെ ചേച്ചി? ഇനി മേലാൽ ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ച എന്റെ തനി സ്വരൂപം നീ കാണും. വൃത്തികെട്ടവളെ, വെച്ചിട്ട് പോടി അവിടുന്ന്. ഹലോ, ആ ലക്ഷ്മി ചേച്ചി വിളിച്ചിരുന്നല്ലേ. ഞാൻ ബസ്സിലായിരുന്നു. എന്തായിരുന്നു കാര്യം? ചേട്ടന് അസുഖം കൂടുതലോ മറ്റോ? രാവിലെ കുറേ ഛർദ്ദിച്ചു, വല്ലാത്ത ക്ഷീണവും തളർച്ചയുണ്ട്. ആരും ഇതിൽ എത്തിയില്ലേ? ഇല്ല സാറേ. ഞാൻ പാലിയേറ്റീവിന്റെ വളണ്ടിയേഴ്സിനെ വിളിച്ച് പറഞ്ഞതാണല്ലോ. അവരാരും എത്തിയിട്ടില്ല. അസുഖം കൂടുതലായത് അവർ അറിഞ്ഞു കാണില്ല. ആ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ഫ്രീയാ, ഞാൻ അവരെയും കൂട്ടി ഉടനെ അങ്ങോട്ട് വരാം. വേണ്ട സാറേ, ഇങ്ങോട്ട് വരുകയും വേണ്ട, വിളിക്കുകയും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, സാറിന്റെ ഭാര്യ എന്നെ വിളിച്ച് കൊറേ വഴക്ക് പറഞ്ഞ്. ഞാൻ എന്ത് തെറ്റാ സാറേ ചെയ്തത്? അത്യാവശ്യ കാര്യങ്ങൾ പോലും ഭാര്യ കേൾക്കാതെ വിളിക്കേണ്ട ഗതികേടിലാണ് മിക്ക ഭർത്താക്കന്മാരും. മാത്രമല്ല, ഭാര്യമാർ ഇത്തരം സ്വഭാവക്കാരാണെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് കളവ് പറയാൻ നിർബന്ധിതരാവാറുണ്ട്. അതുകൊണ്ട് ചിന്നുവിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: രാഹുൽ നല്ലവനാണ്, ചീത്ത സ്വഭാവങ്ങളോ ചീത്ത കൂട്ടുകെട്ടുകളോ ഇല്ലാത്തവനാണ്. നീയാണെങ്കിൽ വളരെ നല്ല കുട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ സംശയം ഒരു രോഗമായി മാറരുത്. രാഹുൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. വിവിധ മേഖലകളിൽ ബന്ധങ്ങളുള്ള ആൾ എന്ന നിലക്ക് സ്ത്രീകളും പുരുഷന്മാരും അവന് ഫോൺ ചെയ്തെന്നിരിക്കും. ഫോണിൽ സ്ത്രീകളുടെ നമ്പരും പേരും ഉണ്ടാകും. ഇതൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് വിധി എഴുതാതെ വിശാല മനസ്സ് കാണിക്കണം ഭർത്താവിനോട്. ഏട്ടാ, ഫോൺ. ആരടി? രാധിക എന്നാ കാണുന്നേ. ആ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഹലോ. ആ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു ട്ടോ. ഓക്കെ. ഭാര്യയ്ക്ക് തന്നെ വിശ്വാസമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഭർത്താവ് പിന്നെ ഒന്നും മറച്ചു വയ്ക്കില്ല, കളവ് പറയില്ല, അതിനൊക്കെ പുറമെ ഒരിക്കലും ഭാര്യയെ വഞ്ചിക്കില്ല.
ചിന്നുവിന് ബോറടിക്കുന്നുണ്ടോ? ഇല്ലേട്ടാ, പുതിയ പുതിയ അറിവുകളാണ് ഏട്ടൻ പറഞ്ഞു തരുന്നത്. ഇനിയും പറഞ്ഞോളൂ. ഒരു വ്യക്തിയുടെ കുഴപ്പം ആരംഭിക്കുന്നത് എവിടുന്നാണെന്ന് അറിയോ ചിന്നുവിന്? ആ വ്യക്തിയുടെ നാവിൽ നിന്നാ. നാവ് നന്നായാൽ ലോകം നന്നായി എന്നൊരു ചൊല്ലുണ്ട്. ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം വൃത്തികെട്ട കുറേ നാവുകളാണ്. ഇനി ഒരു കുടുംബമെടുത്താൽ ആ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകളുടെ നാവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിന്നുമോളെ, മോളുടെ സംസാരം ഏറ്റവും നല്ല ഭാഷയിലായിരിക്കണം. എന്നുവെച്ചാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ക്ഷമയോടും സഹിഷ്ണുതയോടും വിട്ടുവീഴ്ചയോടും കൂടി സംസാരിച്ച് ശീലിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയോട് പറയുന്നു, ആ സുമേ. ഓ, എന്തേട്ടാ? കുറച്ച് ദിവസമായി വിചാരിക്കുന്നു നമുക്ക് പുറത്തൊന്ന് ചുറ്റാൻ പോണെന്ന്. ഇന്ന് അതിന് പറ്റിയൊരു ദിവസാ. അപ്പോ 5 മണിയാകുമ്പോ റെഡിയായി നിന്നോ, നമുക്ക് ബീച്ചിൽ പോവാം. എന്താ, ഓക്കേ? മനസ്സിൽ കുറെ സ്വപ്നങ്ങളുമായി 5 മണിക്ക് മുമ്പ് തന്നെ അവൾ ഒരുങ്ങി നിൽക്കുന്നു. പക്ഷേ രാത്രിയാണ് ഭർത്താവ് കയറി വരുന്നത്. സുമേ, വെരി സോറി. 5 മണിക്ക് പുറപ്പെടാൻ പാകത്തിന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ശേഷം എന്നെ കുറ്റപ്പെടുത്ത്. അയ്യോ, എനിക്കൊന്നും പറയാനില്ലേ? ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ, അത് മതി. സുമേ, നാളെ തീർച്ചയായും നമുക്ക് ബീച്ചിൽ പോകാം. ഞാൻ ഇനി എങ്ങോട്ടുമില്ല, എന്നെ വിട്ടേക്ക്. എന്നെ കുഴിയിലേക്ക് എടുക്കുന്നവരെ ഞാൻ ഇവിടെ കിടന്ന് നരകിച്ചോളാം. എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ ശ്രമിക്കുന്നു. അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ലേ ഭാര്യ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെ പെരുമാറുന്ന ഭാര്യയോട് ഭർത്താവിന്റെ നിലപാട് എന്തായിരിക്കും? മുൻകൂട്ടി ഒന്നും പറയില്ല, അവളെയും കൂട്ടിയുള്ള യാത്രകൾ ഇഷ്ടപ്പെടില്ല. എന്തിനധികം, അവൾ വീട്ടിലുണ്ടാകുന്നത് തന്നെ വെറുപ്പായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചീത്ത നാവ്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കേണ്ട ഭാഷ എങ്ങനെയായിരിക്കണം? പിന്നെ ക്ഷീണിതനായി കയറി വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക. അതെ, അക്കൗണ്ട് ഡെയിലി 4 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് വന്നോ. ആ, കുഴപ്പമില്ല, നാളെ തന്നെ എത്തിക്കോളൂ കേട്ടോ. ശരി, ഓക്കെ. അയാൾക്ക് ഫ്രീ ആയി സംസാരിക്കാൻ മൂഡ് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇന്ന് പുതിയ ഡ്രസ്സിലാണല്ലോ, ബർത്ത്ഡേ മറ്റു ആണോ? ഇപ്പോ സമയം എന്തായി? 7:30. ഇന്ന് 5 മണിക്ക് റെഡിയായി നിൽക്കാൻ എന്നോടൊരാള് പറഞ്ഞിരുന്നു. ഞാൻ ആ കാര്യം മറന്നു. വൈകിയതിന് അയാൾക്ക് ബോധിപ്പിക്കാനുള്ള കാരണങ്ങൾ ക്ഷമയോടെ കേൾക്കുക. കാരണങ്ങൾ നിസ്സാരമായിരിക്കാം, എങ്കിലും നല്ല മനസ്സോടെ അഡ്ജസ്റ്റ് ചെയ്യുക. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു ചിന്നു. ഏട്ടൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അതുകൊണ്ട് വിളിക്കണ്ടെന്ന് വെച്ചു. കഷ്ടായിപ്പോയി. ഇല്ലേട്ടാ, കടലും ബീച്ചും അവിടെ തന്നെ ഉണ്ടാവും, എപ്പ വേണമെങ്കിലും പോവാലോ. ചിന്നു, നാളെ ഹാഫ് ഡേ ലീവ് എടുക്കാൻ പോവാ ഞാൻ. നമ്മള് ബീച്ചിലും പോവും, സിനിമയ്ക്കും പോവും. ഓക്കെ ഓക്കെ. ഇതാണ് ചിന്നു ഞാൻ പറഞ്ഞ നല്ല ഭാഷ. ഒരു യാത്ര മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 100 യാത്രകൾ ആ ഭാര്യയ്ക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കും. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഷയങ്ങളാണ് ചിന്നു യഥാർത്ഥത്തിൽ മിക്ക കുടുംബങ്ങളിലും വലിയ വഴക്കായി മാറുന്നത്. അതുകൊണ്ട് മോളെ, ഈ ഏട്ടന് വീണ്ടും പറയാനുള്ളത്, നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതം ഒരു പൂന്തോട്ടമാക്കണമെന്നാണ്. അതിനുവേണ്ടി ഈ ഏട്ടനുണ്ടാകും മോളുടെ കൂടെ എന്നും.
ചിന്നു, കഴിഞ്ഞ ദിവസം ചിന്നു എന്നോട് ആവശ്യപ്പെട്ട ഒന്നാം സമ്മാനം ഉണ്ടല്ലോ, അത് സാധിപ്പിച്ചു തരാൻ ഈ ഏട്ടന് കഴിയില്ല. കാരണം സ്വർണമാണെന്ന് കരുതി നാം വാങ്ങിയ ആഭരണം മൊക്കുപണ്ടമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും മടക്കി കൊടുക്കും, പിന്നീട് ഒരിക്കലും അത് തിരിച്ചെടുക്കില്ല. ചിന്നു, ചിന്നു മോള് ധിക്കാരം പറയാന്ന് തോന്നരുത്. എന്റെ ചേച്ചിക്ക് ജീവിതത്തിൽ സന്തോഷത്തിന് വകയില്ലെങ്കിൽ പിന്നെ ചിന്നു മോക്ക് കല്യാണം വേണ്ട. ചിന്നു, ഏട്ട പറഞ്ഞതാ ശരി, ഞാൻ വേറൊരു മുക്ക് പണ്ട അതിന്റെ തിളക്കോ മൂല്യോ വാങ്ങി ഉടനെ തന്നെ പോയി. വാങ്ങിയാൾ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് വേണ്ടി ചിന്നുവിന് കൈവന്ന സൗഭാഗ്യം തട്ടിക്കളയരുത്. സുമേ, അങ്ങനെയല്ല ഏട്ടൻ പറഞ്ഞത്. ഈ ഏട്ടന്റെ രണ്ട് കണ്ണുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ ഏട്ടനും ഇല്ല. അതുകൊണ്ട് ആരുടെ കാല് പിടിച്ചിട്ടായാലും നിന്നെ ഞാൻ എത്തിക്കും മനുവിന്റെ അടുത്ത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനൊരു ഏട്ടൻ? അമ്മേ, എല്ലാവരും വെറുത്തുപോയോ എന്റെ പെങ്ങളെ? ഞാൻ പറഞ്ഞതിനെ പറ്റി ആർക്കൊന്നും പറയാനില്ലേ? മോനെ, സുമയോട് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. മനു, നിന്റെ മറുപടിക്കാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. മറ്റന്നാൾ ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോവാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ യാത്ര പറയാൻ വേണ്ടി വന്നാണെന്ന് വിചാരിച്ചാൽ മതി എന്റെ വരവ്. വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം അതിനുമാത്രമുള്ള തെറ്റുകൾ സുമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അച്ഛാ, എല്ലാരോടും പറട്ടെ. സാജ, നിൽക്ക്. സാജൻ ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞതൊക്കെ വെറും വാക്കുകളായിട്ടാണോ നിങ്ങളൊക്കെ കേട്ടത്? ആ വാക്കുകൾക്കിടയിലെ മനസ്സിന്റെ കരച്ചിലും യാചനയും ഇവിടെ ആർക്കും മനസ്സിലായില്ലേ? എനിക്കും ഇല്ല അമ്മേ രണ്ട് പെങ്ങന്മാര്. സാജന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? വിളിച്ചു കൊണ്ടുവരണം അച്ഛാ സുമയെ. മനുവിന് വേണ്ടെങ്കിൽ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളൂ അവള്. സാജൻ പറഞ്ഞ പോലെ അവളെ ഒരു വേലക്കാരിയെ കണ്ടോളൂ. ഉറങ്ങാൻ അടുക്കളയുടെ മൂലയിൽ ഒരു പായ വിരിച്ചു കൊടുത്താൽ മതി. മനസ്സിലൊരു മെത്ത വിരിച്ചു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലെങ്കിൽ അടുക്കള മൂലയിൽ ആ പായ മതിയാവും അവൾക്ക്. മതി മോനെ, ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാം എന്റെ മോളെ. ഒരുങ്ങി നിൽക്കാൻ പറ അവളോട്. വേണ്ടമ്മേ, മനു ഇഷ്ടമില്ലാത്തൊരു കാര്യം എല്ലാരും കൂടി. മനുവിന് ഭാര്യയെ വേണ്ടെങ്കിൽ വേണ്ട,
പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു മകളെ കൂടി വേണം. ഏട്ടാ, അവളെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാം. നിങ്ങളാരെയും ഇനിയും താഴെ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയെങ്കിലും ഒരു പരാജയം ഞങ്ങൾക്കും വേണ്ടേട്ട. വരട്ടെ. വേണ്ടേട്ടാ, ചെറുപ്പം മുതലേ എന്നെ മനസ്സിലാക്കി കൂടെ നിന്ന ഏട്ടൻ പെട്ടെന്ന് കാലു മാറിയപ്പോ തളർന്നുപോയി. ഈ നെഞ്ച് പൊള്ളിപ്പോയി. സുമയുടെ കൂടെയുള്ള എന്റെ ജീവിതകഥ കേട്ടപ്പോ അവളുടെ ആങ്ങള പോലും എന്റെ ഭാഗത്താ നിന്ന് അവളെ കുറ്റപ്പെടുത്താ ചെയ്ത്. പിന്നെന്താ ഇപ്പൊ എല്ലാരും കൂടി ഒരു ഒത്തുകളി? എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലേ? ഞാൻ പോയിക്കോളാം എവിടേക്കെങ്കിലും. മനോ, എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ചിന്ത മാത്രം കൊണ്ട് നടക്കുന്ന ആളാണ് നിന്റെ ഏട്ടൻ. നിങ്ങളൊക്കെ വളർന്നത് പോലും ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇടയ്ക്കിടക്ക് കാണുന്ന നിന്റെ ഈ മൂകത കുറച്ചൊന്നുമല്ല എന്നെ വേദനിപ്പിക്കുന്നത്. അതേട്ടാ, ഈ വീട്ടിലെ സന്തോഷം ഞാനായിട്ടില്ലാതാണെന്ന് കരുതിയ തിളച്ചു പറയുന്ന മനസ്സുമായിട്ട് ഞാൻ ചിരിച്ചു നടന്നത്. ഇന്നു മുതൽ ആ ചിരി പോലും മായാൻ പോവുക. അത് കണ്ട് ഞങ്ങളെല്ലാം നീറിപ്പോകണം അല്ലേ? ഞാൻ കത്തുകയാണേട്ടാ. അപ്പോ ചിലപ്പോ പുകയും. കത്താതിരിക്കാനാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. പെട്രോൾ ഒഴിച്ചിട്ട് വെള്ളമാണെന്ന് പറയരുതേട്ടാ. മനു, അതേട്ടാ, ഞാനും സുമയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഏട്ടൻ അറിയണം. ഞാൻ പറയാം. വേണ്ട, അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട. ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിൽ ഒരു സുഖമുണ്ട്, അതിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. പറയാതിരുന്നത് നന്നായി എന്ന് പിന്നീട് നിനക്ക് ബോധ്യപ്പെടും. അവിടേക്കാണ് നിന്റെ ഈ വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ആ പ്രതീക്ഷ വെച്ച് ഞാൻ ചോദിക്കട്ടെ, ഉത്തരം അനുകൂലമായാലും പ്രതികൂലമായാലും എനിക്ക് പ്രശ്നമല്ല. പ്രതികൂലമാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി ഈ ഏട്ടനെ ധിക്കരിക്കാൻ നിനക്കൊരവസരം കിട്ടി എന്ന് ഞാൻ സമാധാനിച്ചുകൊള്ളാം. സൂമ തിരിച്ചുവരും, നീ സ്വീകരിക്കണം. ഏട്ടനെ ധിക്കരിച്ചു തുടങ്ങിയ എനിക്ക് നഷ്ടപ്പെടുന്നത് ഒരേട്ടൻ മാത്രമല്ല, അതുകൊണ്ട് അവിവേകിയായി ഈ അനിയൻ ഒരധിക പ്രസംഗം പറഞ്ഞോട്ടെ. സുമ തിരിച്ചു വന്നോട്ടെ, പക്ഷേ രണ്ട് കൈയും തീട്ടി സ്വീകരിക്കാൻ ഈ നെഞ്ചിലിടമില്ല ചേട്ടാ. അത് എന്നോ കത്തി ചാമ്പലായി. ഏട്ടാ, പോവാം. ആ, ഹാപ്പി അല്ലേടി? ആ, പക്ഷെ സുമേ, നിന്നെ ആവശ്യമില്ലാത്ത, നിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താവിന്റെ അടുത്തേക്കാണ് നീ ഇപ്പൊ പോകുന്നത്. എന്നാലും ആ വീട്ടുകാർ നിന്നോടൊപ്പം ഉണ്ടാകും. പക്ഷേ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മനസ്സിലാണല്ലോ ഇടം കിട്ടേണ്ടത്. ആ നിലക്ക് നിന്റെ ഈ യാത്ര കഠിന പരീക്ഷണങ്ങളിലേക്കാണെന്ന് ഓർമ്മയുണ്ടാവണം. നിന്നെ സ്വീകരിക്കാൻ ഭർത്താവ് ഇവിടെ കാത്തുനിൽപ്പുണ്ടാവില്ല. ഇക്കാര്യം നിനക്കറിയാലോ അല്ലേ? അറിയാട്ടാ, ഞാനിപ്പോ ആ വീട്ടിലെ വെറും വേലക്കാരിയായിട്ടാ ഇവിടെ ഇറങ്ങുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കാലം ക്ഷമിക്കും? ഒരു വർഷം.
അല്ല 10 വർഷം, വേണ്ട 25 വർഷം, ജീവിതകാലം മുഴുവൻ ഞാൻ ക്ഷമിക്കും. മനുവേട്ടൻ എന്നോട് പൊറുക്കുന്ന കാലം വരെ ഞാൻ ക്ഷമിക്കും. അതിന് എത്ര വർഷമായാലും. ഈ ആത്മവിശ്വാസം, ഈ ദൃഢനിശ്ചയം, അത് മതിമുള നിനക്ക്. ഒരു പുരുഷന്റെ മനസ്സറിയുന്നത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനു നിന്നെ നെഞ്ചോട് ചേർക്കാൻ ഒരാഴ്ച പോലും നിനക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഈ ഏട്ടൻ എന്നും എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും. ഇറങ്ങാം. പറഞ്ഞതല്ലോ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ചെല്ല്. എന്താടി ഇത്? സന്തോഷായിട്ടിരിക്കുക. ശരി, വരട്ടെ. ഇതാരുടെ കറുത്ത ഷർട്ട്? ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് വരരുത്, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. മഞ്ഞയായിരുന്നോ? ഏട്ടാ, അതവിടെ വെച്ചേക്കു, ഞാൻ വന്നിട്ട് അലക്കിക്കോളാം. എപ്പോഴും പറയുന്നതല്ലേ ഇത്. താങ്ക് യു. ഇവിടെ വാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ഭംഗിയായി നടത്തി, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എപ്പോഴും പറയുന്നതല്ലേ ഇതും. വല്യേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതെ, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, പണ്ട് വല്യേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അത് പാലിക്കണം. എന്തു വാക്ക്? ഞാനും മനുവേട്ടനും നല്ല ദമ്പതികളായി ജീവിച്ച് തെളിയിച്ച ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. ആര് പറഞ്ഞു? മനുവേട്ടൻ പറഞ്ഞു. പണ്ട് മനുവേട്ടനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വല്യേട്ടൻ്റെ കല്യാണം ഞാൻ എന്ത് വില കൊടുത്തും മുടക്കും. കാരണം എൻ്റെ കല്യാണം മുഴുവൻ മുടക്കിയത് വല്യേട്ടനാ. അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി മുതൽ നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ മതി. നിത്യബ്രഹ്മചാരികൾ, എവരിടെ ബ്രഹ്മചാരീസ്. ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിന്നൂടാ നിനക്ക്. താങ്ക് യു. അബി, ജീവിതത്തിന് പൂർണ്ണത കിട്ടണമെങ്കിൽ ഒരു കല്യാണമൊക്കെ കഴിക്കണം. പണ്ടൊരു മഹാൻ പറഞ്ഞ പോലെ, വൈവാഹിക ജീവിതത്തിന് ഏറെ പ്രയാസങ്ങളുണ്ടെങ്കിലും ബ്രഹ്മചര്യത്തിന് ഒരു സുഖവുമില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കുറെ കാലമായിട്ട് എന്റെ കല്യാണം മുഴുവൻ മുടക്കിയത് വല്യേട്ടനാ. നിന്റെ സമ്മതം എനിക്ക് വേണ്ടടാ, പൊട്ടാ, പോടാ. സുമേ, ഇവിടെ വാ. യഥാർത്ഥത്തിൽ മനുവും നീയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു? എന്തിനാ വല്യേട്ടപ്പ അതൊക്കെ അറിയുന്നത്? അതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ. അല്ല, ഇനി ഈ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ ഇനിയും അത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കരുതല്ലോ. ഇല്ല വല്യേട്ട, ഇനി ഈ വീട്ടിൽ ഏതൊരു പെണ്ണ് വന്നാലും അങ്ങനെയുള്ളതൊന്നും ആവർത്തിക്കില്ല. അത് ഞാൻ വാക്കുതരാം. പ്രോമിസ്? പ്രോമിസ്. ഉം.
എങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. വല്ലേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചേ. ഈ കേട്ടതൊക്കെ ശരിയാണോടാ? ശരിയാണോ മോനെ? ഈ കേട്ട സത്യമാണോ ഇല്ലേടാ? ശരിയാണ്. പക്ഷേ കല്യാണം എന്റെ അല്ല. ദാ ആ ഇരിക്കുന്ന നമ്മുടെ അബിയുടേതാ. അവന്റെ കല്യാണം ആദ്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ കല്യാണത്തിന് അവൻ പാരവില്ല. അതുകൊണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം. അയ്യോ എന്താടാ ഈ കണ്ണട? ഇനി വല്യേട്ടനെ നന്നായി ചേരുക ആണോ? ചിരിച്ചൂട്. എടാ ചിരിച്ചോണ്ടിരിക്കാതെ വേഗം പോകാൻ നോക്ക്, സമയം കുറയായി. സ്നേഹം പെയ്തിറങ്ങുമീ നല്ല വീട്, നേരിൻ പൂക്കളും അവയ്ക്കുന്ന കൂട്, പുതുമഞ്ഞു പെയ്തു പുലർവെയിൽ വന്നു കുളിർത്താക്കുമെല്ലേ, കുസൃതികൾ തീർത്തു നറുപെരിവിളക്കെന്ന പോലെ ചെറുചിരി നിറയുകയായി മധുക്കണ മധുരിമയോടെ മലരുകളുണരുകയായി. നല്ലമ്മ ചൊല്ലുന്ന പുന്നാരവാക്കും അച്ഛൻ പകർന്നു തരും സ്നേഹവായ്പും, കൈവല്യമേകുന്നൊരാനന്ദഗീതം പുണ്യം നിറഞ്ഞൊഴുകും മോക്ഷമന്ത്രം, ജന്മാന്തരങ്ങൾ സാഫല്യമാകും ദേവാംഗണം പോലെ സായുജ്യമാകും, മനസ്സിലെ കോവിലിൽ നിന്നും നന്മതൻ പ്രഭ ചൊരിയേണം. കുയിലമ്മ പാടുന്ന പാട്ടിൽ തുളുമ്പും കേൾക്കാൻ കൊതിക്കുന്ന താരാട്ടിൻ നീണം, മഴ വീണു പുതുമണ്ണു നനയുന്ന നേരം, ഉയരുന്ന പ്രിയമുള്ള മണമൊന്നു വേറെ, കണി കാണുവാനായി മലയാളമണ്ണ ചിരി തൂകി നിന്ന് തളിരാമ്പലിന്ന് തൊടിയിലെ കുടമുള്ള പൂവിൽ പരിമളമുതിരുകയായി.